ആരാധനയുടെ ആദ്യ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ നമുക്ക് ദൈവം തന്ന അവസരം ഭാഗ്യപദവിയായി കണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകണം. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി കടന്നു വരാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് കൂട്ടിക്കൊണ്ട് വരുമാറാകണം. വഴിയാത്രയെ ദൈവം സൂക്ഷിക്കണം. സമാധാനത്തോടെ എത്തിച്ചേരുവാൻ ദൈവം കൃപ നൽകണം. കുടുംബമായി, കുഞ്ഞുങ്ങളായി, സഭയായി വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവകൃപ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകണം. ഇന്ന് നാം മടങ്ങി ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അനുഗ്രഹത്തോട് കടന്നു പോകുവാൻ കർത്താവിൻ്റെ കൃപ അധികമായി നമ്മൾ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കണം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യ എല്ലാ അഭിഷക്തന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പാട്ട് പാടുവാൻ കൊയറിനെ ദൈവം കരങ്ങൾ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ചേർന്ന് പാടുവാൻ നമ്മൾ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണം. ഹല്ലേലൂയ, 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 ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതേ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന, മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രിയ ദൈവദാസനെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, നിയന്ത്രണം, ഈ ഹോളും പരിസരം എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കണം. നല്ല സങ്കീർത്തനങ്ങളെ, നല്ല വചനങ്ങളെ എല്ലാം ദൈവം നമുക്ക് നൽകി തരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹോലമാന ശംധനാരകൽഖര യേശുവിൻ്റെ രക്തം ജയം, രക്തം ജയം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന ആരാധനയുടെ അനുഗ്രഹത്തിനായി ഇവാഞ്ചലിസ്റ്റ് ജിനു മുൻപോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിശുദ്ധ ആരാധനയായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവേ ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവെ നൽകിയ സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, പുതിയൊരാഴ്ചക്കാലം കാണുവാൻ ദൈവം സഹായിച്ചല്ലോ കർത്താവേ. കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവമേ ഞങ്ങളെ നടത്തിയ നല്ല വഴികളെല്ലാം ഓർക്കുന്നു കർത്താവേ. സന്തോഷത്തോടെ, സമാധാനത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ അങ്ങ് സഹായിച്ച് അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, യാത്രയിലായിരിക്കുന്നവർ ഓർക്കുന്നു കർത്താവേ, തക്ക സമയത്ത് കർത്താവേ ആരാധനയ്ക്കാൻ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, കടന്നു വരാൻ കഴിയാത്ത കർത്താവെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ഓർക്കുന്നു കർത്താവേ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം കർത്താവേ അങ്ങയുടെ കൃപ കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്നത്തെ ആരാധന ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ആദ്യം മുതൽ അവസാനം വരെ കർത്താവേ പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ തന്നെ കർത്താവേ ഞങ്ങളെല്ലാവരും ആയിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പാടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഓർക്കുന്നു കർത്താവേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് കർത്താവേ ആരാധന നയിക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പ്രാർത്ഥിക്കാൻ ആവശ്യമായ ദൈവ കൃപ തരണമേ കർത്താവേ. അനുഗ്രഹപ്പെട്ട സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നല്ല സാക്ഷ്യങ്ങൾ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം കർത്താവേ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ദൈവമേ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവസഭയിലുള്ള എല്ലാ കുടുംബങ്ങളെ ഒരു നിമിഷം ഓർക്കുന്നു കർത്താവേ. ആയിരിക്കുന്നിടത്തെല്ലാം അവരങ്ങ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവേ ദൈവമേ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവേ പൂർണ്ണമായി ഭാഗികമായി ഇരിക്കുന്ന എല്ലാവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്നുള്ള ഓരോ സെക്ഷനുകളിലും കർത്താവേ അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറവിൽ തന്നെ കർത്താവേ തുടർന്നുള്ള സമയങ്ങൾ കർത്താവ് വളരെ ഭയഭക്തിയോടെ ഏകാഗ്രതയോടെ കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശു നാമത്തിൽ പിതാവേ, ആമേൻ. കരമുയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ ഒരിക്കൽ കൂടെ ശക്തിയോടെ. വിശുദ്ധ സഭാരാധനയിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നു. കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 40-ാം സങ്കീർത്തനത്തിൽ കാണുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. കാരണം എന്താണെന്ന് അടുത്ത വാക്യത്തിലുണ്ട്, നാശകരമായ കുഴിയിൽ പാപച്ചേറ്റിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റാതിരിപ്പാൻ നമുക്ക് കഴിയില്ല. ഈ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നമ്മെ നിർത്തിയത് ദൈവത്തെ ഘോഷിച്ചാനന്ദിപ്പാനും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമാണ്.
നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ക്വയർ വെച്ച് ഇപ്പോൾ പാടും, സർവ ലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ എന്നുള്ള പാട്ട് പാടി ഇപ്പോൾ ക്വയർ ആരംഭിക്കുമ്പോൾ ചേർന്ന് നമുക്ക് താളത്തിൽ കരമടിച്ച് ആത്മാവിൽ ആരാധിക്കുവാൻ ഇടയാകട്ടെ. ക്വയറിനെ ക്ഷണിക്കുന്നു. സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവസൃഷ്ടികളും വാഴ്ത്തി വണ്ണിക്കും മഹേശ, സർവസൃഷ്ടികളും വാഴ്ത്തി വണ്ണിക്കും മഹേശ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവാ, എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവാ, ധർമ്മികളും ശാഫികളും പുകഴ്ത്തും മഹേഷ, ധർമ്മികളും ശാഫികളും പുകഴ്ത്തും മഹേഷ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, മാനമഴ്ച മച്ച ദേവനാഥനെ മഹേശ, മാനമഴ്ച മച്ച ദേവനാഥനെ മഹേശ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാദ ദേവദേവ പാഹിന മഹേശ, ജീവനാദ ദേവദേവ പാഹിന മഹേശ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, ദുഷ്ടരാകും ജനങ്ങൾക്ക് നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും, വന്മഴയും നല്ലവെയിലും നൽകുന്ന മഹേശ, വന്മഴയും നല്ലവെയിലും നൽകുന്ന മഹേശ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്തോത്രത്തിനു യോഗ്യനായ മഹേശ, സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, സർവലോക സൃഷ്ടിതാവേ സർവത്തിലും നാഥ, സർവലോക സൃഷ്ടിതാവേ സർവത്തിലും നാഥ, സർവസൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, സർവസൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവ, എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവ, ധർമ്മികളും ശ്രാഫികളും പുകഴ്ത്തും മഹേശ, ധർമ്മികളും ശ്രാഫികളും പുകഴ്ത്തും മഹേശ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, മാനമഴ്ച
അച്ഛ ദേവ മാതരേ മഹേഷ മാനമച്ഛ ദേവ മാതരേ മഹേഷ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവ ദേവ പാഹിന മഹേശ ജീവനാഥ ദേവ ദേവ പാഹിന മഹേശ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും വന്മഴയും നല്ലയിലും നൽകുന്ന മഹേശ വന്മഴയും നല്ലയിലും നൽകുന്ന മഹേശ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ സർവലോക സൃഷ്ടിതാവെ സർവത്തിനും നാദ സർവലോക സൃഷ്ടിതാവെ സർവത്തിനും നാദ സർവസൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ സർവസൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുബോധമോ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ശ്യാമ
തുടർന്ന് നമുക്ക് ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ആത്മീയ ആരാധനയിൽ ദൈവം നൽകി തരണം. പ്രൈസ് ദ ലോർഡ്. ഹമേൻ. ഇന്നത്തെ വിശുദ്ധ സഭ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വിടുതലോടെ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകണം. ഹല്ലേലൂയ. നമുക്ക് നൽകുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. നല്ല സങ്കീർത്തനങ്ങൾ എല്ലാം ദൈവം നമുക്ക് നൽകി തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹമേൻ. നല്ല വചന ചിന്തകൾ. അപ്പോൾ തന്നെ നമ്മുടെ വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി തീരണം. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും പിന്മാറ്റക്കാരുണ്ടെങ്കിൽ അവർ മടങ്ങി വരണം. പാപികൾ മാനസാന്തരപ്പെടണം. ഓ, ഹൃദയ നുറുക്കത്തോടെ ആരെങ്കിലും ആശ്വാസമില്ലാതെ മടങ്ങി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരാശ്വാസത്തോടെ കർത്താവ് അവിടുന്ന് മടക്കി അയക്കുമാറാകണം. ഇന്ന് പകൽക്കാലത്തെ ആരാധന ഒരിക്കലും നമ്മൾ മറക്കുവാൻ കഴിയാത്ത ആരാധന, സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്ന ആരാധന ദൈവം നമുക്ക് നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ അനുഗ്രഹത്തിനായി ദൈവദാസിമാരുടെ ഭാഗത്ത് പ്രീസ് ഹെപ്സി ജേക്കബ് ദൈവദാസി പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് അച്ഛൻ കുഞ്ഞു സാറും പ്രാർത്ഥനയും നമ്മെ സഹായിക്കും.
സ്തോത്രം സ്തോത്രം അളവിടാതെ ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ പൽക്കാലം ഞങ്ങൾക്ക് അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായി അവിടെ നിന്ന് ഞങ്ങളെ കൂടി വരുത്തിയതിനായി നന്ദിയോടെ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളിൽ ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിലെല്ലാം അളവറ്റ ദയയിലും വിശ്വസ്തയിലും ഞങ്ങളെ പരിപാലിച്ചതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹാലലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും സഭയിലെ പ്രിയപ്പെട്ടവരെയും ദൈവദാസന്മാരെ ഒക്കെ ദൈവോടൊന്ന് പരിപാലിച്ചുവല്ലോ. ഇതിനൊന്നും ഞങ്ങൾക്ക് കർത്താവേ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല കർത്താവേ. തിരുനാമത്തിന് നന്ദിയോടെ അതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം കൂടി വരുവാനിരിക്കുന്നവരെ ഇവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ സ്തുതികളിൽ വസിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ കർത്താവേ എന്ന് ഞങ്ങളുടെ സ്തുതികളുടെ മധ്യേ ഞങ്ങളുടെ ആരാധന മധ്യേ ഇവിടെ എഴുന്നള്ളി വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശുദ്ധിയോടാൽ മാവിലും സത്യത്തിലും ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആരാധനയുടെ മഹാത്മ്യം അനുഭവിച്ച് കടന്നു പോകുക. ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവേ ഒന്നോ രണ്ടോ പേർ കൂടി വരുന്നവരുടെ മധ്യേ അവിടെ നായിരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത നല്ല കർത്താവേ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആരാധന അങ്ങേക്ക് പ്രസാദകരമായി തീർന്ന് രോഗബന്ധനങ്ങൾ അവിടെ നഴിയപ്പെടുക, ക്ഷീണങ്ങൾ അവിടെ നിന്ന് മാറ്റപ്പെടുക കർത്താവേ. ഏത് വിഷയത്തിന്റെ മധ്യഭാരത്തോടെ നിന്റെ ജനം ഇവിടെ കടന്നു വന്നിരിക്കുന്നുവോ ശക്തിയോടെ വിടുതൽ പ്രാപിച്ച് കടന്നു പോകുക. ദൈവ സാന്നിധ്യം അവിടെ നിന്ന് കൂടെ ഇരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വേലക്കെതിരായി, ഹല്ലേലൂയ, സഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരായി, ആരാധനയ്ക്കെതിരായി ഒഴിയിരുന്ന സർവ കോട്ടകളെ, സർവ ബന്ധനങ്ങളെയും നസ്രേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഞങ്ങളുടെ ആരാധനയുടെ മധ്യ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ കർത്താവേ. അനുഗ്രഹിതരായ അഭിഷിക്തന്മാരെ ഇന്ന് പൽക്കാലം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ കേൾപ്പിക്കാതിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. വചനത്തിൽ ഞങ്ങൾ സന്തോഷിപ്പാൻ കഴിഞ്ഞ രാത്രി കാലം ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ കർത്താവിൽ സന്തോഷിപ്പാൻ, വചനത്തിൽ ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ കർത്താവേ അവിടെ നിന്ന് ശക്തിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ അവിടെ നിന്ന് മാനിക്കണമേ. വരും തലമുറകളെ ദൈവം ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കരുതേ കർത്താവേ. യൂത്തിന്റെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കുമാറാകണമേ. അനേകർ കർത്താവേ ലോകമോഹങ്ങളിൽ ഓടുമ്പോ നിന്റെ കർത്താവേ ശക്തിയേറി നിന്റെ യുവജനങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാം ചന്ത ഉചിതമാ നടപ്പാൻ ദൈവം ഇടയാക്കണം കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ നടക്കുന്ന കർത്താവേ വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്മാരെ ദാസിമാരെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ രോഗികളായി ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ദൂരത്തും ചാരത്തുമായി ഓൺലൈനിലും ആയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ അഭിഷേകം ഇവിടെ നിറങ്ങി വരുക. നിന്റെ ആത്മാവിന്റെ ശക്തി അത്യന്ത് പകരപ്പെടുക. ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം, മാനമഹത്വം എടുക്കണം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ താഴ്മയോട് ചോദിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമല്ലണമേ സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നല്ലവൻ, നിത്യനും നീതിമാനുമാകുന്ന സ്വർഗസ്ഥ പിതാവേ, ദൈവമേ കർത്താവേ, പൽക്കാലത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു ദൈവമേ കർത്താവേ, ഇത്രത്തോളം ദൈവമേ. ഹല്ലേലൂയ. കർത്താവേകളെ കാത്തുസൂക്ഷിച്ചു, കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം നിലനിൽക്കുവാൻ ആവശ്യമാകുന്ന കൃപ ദൈവം തന്നു. വരാമായിരുന്ന എല്ലാ ഭാരത്തിലും പ്രയാസത്തിലും ആപത്തിലും അനർത്ഥത്തിലും രോഗത്തിലെ ദുഃഖത്തിലൊക്കെ ഈ ദൈമേ സഭയായ ദൈമേ അവിടുന്ന് ഏഴളെ കരുതിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ദൈമേം. പ്രത്യേകിച്ച് ദൈമേ തലവണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ പാതപീഠത്തിലേക്ക് തരുന്ന കർത്താവെ, ഇന്നത്തെ സഭായോഗം കർത്താവെ അനുഗ്രഹത്തോടെ ആയിരിക്കുവാന് കർത്താവെ, കടന്നു വന്ന ഏവർക്കും ഒരു അനുഗ്രഹമായിരിക്കുവാന് കർത്താവ് കൃപ തരണമേ ദൈമേ. ആരും കടന്നു വന്നതുപോലെയല്ല, അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ആവശ്യമാകുന്ന കൃപ കർത്താവ് തന്നു മാനിക്കണമേ ദൈമേ സ്തോത്രം. പ്രത്യേകാൽ ദൈമേ ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, സഭയെ നയിക്കുവാൻ ആവശ്യമാകുന്ന കൃപ കർത്താവ് കൊടുത്തു മാനിക്കണമേ ദൈമേ. പ്രത്യേകിച്ച് ദൈമേ ഹല്ലേലൂയ ദൈമേ മീറ്റിംഗിന് കർത്താവെ, ഹല്ലേലൂയ വചനം സംസാരിക്കുന്ന ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ഗസ്റ്റ് പാസ്റ്റർമാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കാത്തുള്ളണമേ ദൈമേ, സ്തോത്രം ചെയ്യുന്ന ദൈമേ, സ്തുതിക്കുന്നു കർത്താവെ.
കർത്താവെ ഹല്ലേലൂയ. സഭയിലുള്ള ആരെങ്കിലും അസ്വസ്ഥയാലോ ഭാരത്താലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ അവിടുത്തെ വചനം അയച്ച ദൈവം സൗഖ്യം കൊടുക്കണമേ. സ്തോത്രം ചെയ്യുന്നു. ആരും അവരവരുടെ പ്രത്യാശയെ ലജിച്ചു പോകുവാനിട ഒരാദരണം കർത്താവേ ചിറകടിയിൽ മറക്കണമേ. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവേ അല്പസമയം ദൈവമേ ഹല്ലേലൂയ. കർത്താവേ ദയയുടെ ആയിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുതലും രുചിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം കൃപ തരണമേ. ദൈവമേ കർത്താവേ ഹല്ലേലൂയ. സഭയിൽ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദൈവമേ ഹല്ലേലൂയ. ഈ ഒരാഴ്ചവട്ടകാലം നിലനിൽക്കുവാൻ ആവശ്യമാകുന്ന കൃപ എല്ലാ സഭയുടെ എല്ലാ ആക്ടിവിറ്റീസിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദൈവമേ ഹല്ലേലൂയ. കാത്തുകൊള്ളണമേ, കരുതണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ പ്രത്യേകിച്ച് ഈ ദേശത്തിന് സഭയൊരു അനുഗ്രഹമായി തീരുവാനുള്ളൊരു കൃപ കർത്താവേ ഇവിടുന്ന് ഒരുക്കണമേ. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ എത്രത്തോളം ദൈവമേ കരുതി കർത്താവേ ഹല്ലേലൂയ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ സ്നേഹത്തോട്, സന്തോഷത്തോട്, ഐക്യതയോട്, അനുഗ്രഹത്തോട് ദേശത്ത് സമാധാനമായ സഭയായി മുന്നേറുവാൻ കർത്താവ് കൃപ തരണമേ. പുറത്ത് പ്രാർത്ഥിക്കാൻ കടമ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർത്താവേയുടെ സാന്നിധ്യവും കരുതലും ദൈവമേ കോട്ടയായിരിക്കണമേ. പച്ചാ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. പിതാവേ ഞങ്ങൾ കാജന്മ ചേശുവൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കുവാനുള്ള സമയമാണ്. ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമല്ലോ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 119 സങ്കീർത്തനം 113 മുതൽ 120 വരെയുള്ള വാക്യം സാം 119 വേർഡ്സ് 113-120. ഇപ്പോൾ സങ്കീർത്തനം വായിച്ച് സഹായിക്കുവാനായി ഇവാഞ്ചലിസ്റ്റ് രാജീവ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവരും എടുത്തതാണെന്ന് വിചാരിക്കുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 113 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. അവസാനത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കുകയും ചെയ്യാം. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവീൻ. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങേണമേ, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു, അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്ങളുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു, നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല സങ്കീർത്തനത്തിനാൽ കരങ്ങ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ശക്തിയോടെ ഒന്നുകൂടെ പറഞ്ഞാം. ഓ നിങ്കലുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ദൈവത്തിങ്കലുള്ള ആ ഭയം നിമിത്തം ദൈവത്തിൻ്റെ ആ സ്നേഹത്തോട് ആ അമേൻ രോമാഞ്ചം കൊള്ളുവാൻ, നിൻ്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. യഥാർത്ഥ ആത്മീകൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ ഭയപ്പെട്ട് ആ ദൈവസ്നേഹത്തെ ഓർത്ത് രോമാഞ്ചം കൊള്ളുന്ന നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനെ വീണ്ടും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. ക്വയർ ഇപ്പോൾ പാടും. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത കാര്യം ഒന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഓ വിടുതലുണ്ട്. ചേർന്ന് നമുക്കൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കാരുതൽ കാണാം.
വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയെ വിശ്വസിച്ചപ്പോൾ ദൈവമാകു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയെ വിശ്വസിച്ചപ്പോൾ ദൈവമാകു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുകേണി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുകേണി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാക്തത്വങ്ങൾ നിറവേറി പരിപാലിച്ചു, വാക്തത്വങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിൻ്റെ മാത്രം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിൻ്റെ മാത്രം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം. വിശ്വസിച്ച ദൈവത്തിൻ്റെ മാർഗം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. ദൈവത്താൽ സാധ്യമായൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമൊരു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമൊരു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു, ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു, വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു, വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാവോക്കെന്ന കലവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു, യാവോക്കെന്ന കലവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ദൈവത്താല സാധ്യമായ ഒന്നുമില്ലല്ലോ, യഹോവയ്ക്കും കഴിയാത്ത കാര്യമില്ലല്ലോ, ദൈവത്താല സാധ്യമായ ഒന്നുമില്ലല്ലോ, യഹോവയ്ക്കും കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ശ്രീരാ
സാന്നിധ്യത്തിനായി നന്ദി അപ്പ. പിളർന്നിരിക്കുന്നതാകുമ്പോൾ അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ സാന്നിധ്യത്തിനായി നന്ദി അപ്പ, കൃപയ്ക്കായി നന്ദി അപ്പ. ത്രിവദന ധനവന ക്ഷീണനേദിയാന ധനവനോനേവദന ധനം ക്ഷീണനേതനാഥന പ്രഖേദിയാന സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് പകൽ ദൈവ വൈദലേ നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിപ്പിക്കുന്നവനാ. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ മാനിപ്പിക്കൂ. ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവ കരങ്ങളിലേക്ക് ഈ സമയം സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾ വെളിപ്പെടുത്തുന്നത് ഓർപ്പിക്കട്ടെ. കണ്ണിന് വേദനയുണ്ടായിട്ട്, ആ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, രണ്ട്, കാല് നിലത്ത് ചവിട്ടുമ്പോൾ അതിന്റെ വെള്ളയിൽ, കാലിന്റെ വെള്ളയ്ക്ക് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ. ഒരു കല്ലിൽ ചവിട്ടുമ്പോൾ വേദനിക്കുന്നത് പോലെ കാല് നിലത്ത് ചവിട്ടുമ്പോൾ വേദന അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങൾ. ഇന്ന് പകൽ നമുക്ക് ദൈവം വിടുതൽ തരുന്ന പകലാണ്. നീ അലട്ടുന്ന കണ്ണിന്റെ രോഗത്തിന്റെ മേൽ കർത്താവ് സൗഖ്യദായകനാണ്. നമ്മെ അലട്ടുന്ന കാലിന്റെ വെള്ളയ്ക്കുള്ള പോരാട്ടത്തിന്റെ മേൽ ദൈവം വിടുതൽ തരുന്നവനാ. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാം. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്ന നേരത്ത് പ്രാർത്ഥന ആവശ്യമുള്ള ജീവിതങ്ങൾ ദയവായി മുൻപോട്ട് കടന്നു വരാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് സ്തോത്രം. സൗഖ്യദായകനെ
യഹോവ റാഫ ദൈവ പിതാവേ എന്നോടെ താതൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നോനെ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെ Alvar
തിരുപാദപീഠത്തിങ്കിൽ ഞങ്ങൾക്കായിരിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അവിടുത്തെ നാമത്തിനാലുള്ള വിടുതൽ സൗഖ്യം ഏറ്റുവാങ്ങുവാൻ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പൊന്നപ്പച്ച, ഈ വീഡിയോ കാണുന്ന ജീവിതങ്ങളെ, അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗശക്തികളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. വിടുതൽ വ്യാപരിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ജയം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്നെ സ്തുതിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഈ ഭാഗ്യപദവിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അതിൽ കൂടി ഞങ്ങളോട് സംസാരിക്കും. എല്ലാവരും കൃപയിൽ പൊതി ഇന്ന് പകൽ ഈ ആരാധനയിൽ അനേക നാളുകൾക്ക് ശേഷം കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്, പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കും. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം നാം ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊരേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. വിശുദ്ധ സഭാരാധന നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ദൈവം നൽകി തന്നു. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ ഒരു പ്രത്യേകത, നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇടയിൽ വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് നമുക്ക് ഉപവാസത്തോട് പ്രാർത്ഥനയോട് ദൈവപാദപീഠത്തിലായിരിക്കാൻ നമുക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഈ വരും ദിനരാത്രങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ആത്മധവനം ചെയ്ത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദിവസങ്ങൾ. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിന്, നമ്മുടെ ദൈവദാസന്മാർക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ദേശത്തിനെല്ലാം ഒരു വിടുതലായി ദൈവം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പരമാർത്ഥ ഹൃദയത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് ഈ സങ്കീർത്തന വചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ആണ് ഈ 119 സങ്കീർത്തനം. അപ്പോൾ ചോദിക്കും, എല്ലാ വചനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതല്ലേ എന്ന്. അനുഗ്രഹിക്കപ്പെട്ട അധ്യായങ്ങളാണ് ഈ 66 പുസ്തകങ്ങളും. എന്നാൽ നമുക്ക് ഇന്ന് നൽകി തന്ന ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചതുകൊണ്ട്, ധ്യാനിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക അനുഗ്രഹം ഇതിനകത്ത് നമുക്കുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഈ 119 സങ്കീർത്തനത്തിലെ 113 വരെ മുതൽ 120 വരെയുള്ള വാക്യമാണ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന് അത് തിരഞ്ഞെടുക്കുവാൻ ഇടയായത്. നമുക്കറിയാം, എബ്രായ അക്ഷരമാലയിൽ 22 അക്ഷരങ്ങളുണ്ട്. അത് 22 ആ അക്ഷരങ്ങൾ, ഓരോ അക്ഷരവും 8 വാക്യങ്ങൾ വീതമുള്ള ആലെഫ് മുതൽ തൗ വരെയുള്ള അക്ഷരമാലയിൽ പരിശുദ്ധാത്മാവ് കോർത്തിണക്കി മനോഹരമായ നിലയിൽ ദൈവം നമുക്ക് നൽകി തന്നു. അതിൻ്റെ ഈ സാമക് എന്ന തലക്കെട്ടാണ് 113 മുതൽ 120 വരെയുള്ള വാക്യം. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, ഈ 119 സങ്കീർത്തനത്തിലെ പ്രധാന വിഷയം ദൈവത്തിൻ്റെ വചനമെന്നാണ്. ഞാൻ മറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നും പോകുന്നില്ല. വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഈ വചന ചിന്തയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ 113 വാക്യം വായിക്കാം. പ്രൈസ് ദ ലോർഡ്. ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു,
എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് ഇതിലൂടെ നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഇരു മനസ്സിനെ ആമെ. വേദപുസ്തകം പറയുന്നു, വെറുക്കുന്നു, ദൈവം വെറുക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെ വായിക്കുന്നു, ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭക്തൻ ഭക്തമതി ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവരായിരിക്കണം. ഈ അധ്യായത്തിൽ തന്നെ 165 വാക്യത്തിലുണ്ട്, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർ, ഇരു മനസ്സ് ഇല്ല അവർക്ക്. ഇരു മനസ്സും ന്യായപ്രമാണം ഒത്തുപോകുകയില്ല. പ്രൈസ് ദ ലോർഡ്. ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നവൻ ഇരു മനസ്സില്ല. ഇരു മനസ്സുള്ളവൻ ആത്മീക നിലവാരത്തിൽ ഉയരുവാൻ കഴിയുകയില്ല. ആമേൻ. ഇരു മനസ്സോട് ആമേൻ ജീവിതത്തിൽ യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. അവിടെ കാണുകയാണ്, ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. ഡബിൾ മൈൻഡ്, ആമ ഇരു മനസ്സ് പാടില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവവചനം അവിടെ ശക്തമായി നിലപാടിൽ നിൽക്കുന്നത്? ദൈവത്തെയും ദൈവവചനത്തെയും അവിശ്വസിക്കുന്നവർക്ക്, അത് സംശയിക്കുന്നവർക്ക് ആമേൻ ആമേൻ ഒരു മനസ്സോടെ ആരാധിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥിരതയില്ലാത്ത ഒരനുഭവം. ഹല്ലേലൂയ. ആമേൻ. സ്ഥിരതയോട് ദൈവത്തെ സേവിക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിശ്വാസം വന്നു കയറും. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതായ അവിശ്വാസങ്ങൾ പ്രാർത്ഥിക്കും. നമ്മൾ വിശ്വാസത്തോടൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എവിടെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെല്ലാം വിശ്വാസം അവിടെ ഉള്ളത് കൊണ്ടാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിശ്വാസം ആമേൻ സംശയം ഇതൊക്കെ നമ്മൾക്ക് എന്ത് നമുക്ക് നൽകിത്തരുന്നോ അസ്ഥിരത സ്ഥിരതയിൽ ഉണ്ടാകുന്നു. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 വായിക്കുന്നുണ്ട്, സ്ഥിരമാനസൻ നിന്നിൽ ആനന്ദിക്കുന്നു. അടുത്ത വാക്യം എന്താ പറയുന്നത്? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയി വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 1:6-8 വാക്യം ഒന്ന് വായിക്കുമല്ലോ. 6-8. അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എങ്ങനെ പ്രാർത്ഥിക്കണം? സംശയിക്കാതെ പ്രാർത്ഥിക്കണം. മൈക്കിൽ കൂടെ വായിച്ചാട്ടെ. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്കു സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ലഭിക്കുമെന്ന് നിരൂപിക്കുക പോലും ചെയ്യരുതെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബെഥാനിയയിലെ ഭവനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആമേൻ മറിയയോടും മാർത്ഥയോടും കൂടെ ഇരുന്ന ആ യഹൂദന്മാരോടെല്ലാം പറഞ്ഞൊരു ആമേ ഒരു പദമുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. അപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടാകണം, സംശയമുണ്ടാകരുത്. അവിടെ പറയുന്നു, കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്കു സമൻ എന്ന് പറഞ്ഞാൽ കടൽ തിര എങ്ങനെയാ ഉണ്ടാകുന്നത് നമുക്കറിയാം. കടലോരങ്ങളിലൊക്കെ നമ്മൾ പോയി കണ്ടതാ. ആമേൻ. ഒന്നിനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഓളം വരികയാണ്. ആ ഓളം ഒന്ന് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ചുകൊണ്ട് വചനത്തെ വിശ്വസിക്കുവാൻ കഴിയാത്ത, ദൈവത്തെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത സംശയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്ഥിരതയില്ലായ്മ, അസ്ഥിരത, ഇരുമനസ്. ഇത് സംഭവിക്കുമ്പോൾ ഒന്നും നേടുവാൻ നമുക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവ് കർമ്മേലിന്റെ മുകളിൽ വീര്യപ്രവർത്തികൾ ദൈവം ചെയ്യുന്ന ദൈവം തൻ്റെ ദാസിൽ കൂടെ ചെയ്യുമ്പോൾ അവിടെ ആമേൻ ഏലിയാവ് വിളിച്ചു പറയുന്ന ഒരു സംഭവമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകമാണ്. ദൈവത്തിന് 1 രാജാക്കന്മാരുടെ പുസ്തകം 18:21 എന്താ പറയുന്നത്? ആമേൻ. 21 ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് സർവ്വജനത്തോടും വിളിച്ചു പറയുന്ന പദങ്ങൾ. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവജനത്തോടും നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ ഇത് കണ്ടോ, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാലുവയ്ക്കും. ഇരു തോണിയിലെ യാത്ര സുഖകരമല്ല, നമുക്കറിയാം.
ആ വായിക്കാൻ താഴോട്ട്. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുവിൻ. ആ യഹോവ ദൈവമെങ്കിൽ അവനെ അങ്ങ് അനുഗമിച്ചോണം കേട്ടോ. അല്ല അടുത്തത് ബാലെങ്കിലോ അവനെ അനുഗമിക്കുവിൻ. ആ ബാലനെയാണ് നിങ്ങൾ അനുഗമിക്കുന്നെങ്കിൽ അവനെ അങ്ങ് അനുഗമിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഈ രണ്ടും കെട്ട പരിപാടി, വാട്ടവെള്ളപ്പരിവം, നമുക്കറിയാം നല്ലപോലെ തിളച്ചില്ലെങ്കിൽ ആമേ അത് വാട്ടവെള്ളം. വാട്ടവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ സ്ഥിതി. ഒന്നീ പച്ചവെള്ളം കുടിച്ചോണം, അല്ലെങ്കിൽ പിന്നെ നല്ലപോലെ തിളപ്പിച്ചിട്ട് അങ്ങ് കുടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ടും കെട്ട പരിവമാ ഈ ദൈവജനത്തിലുണ്ട്, മറിച്ചിടാത്ത ദോഷം. നമുക്കറിയാം ഒരു ഭാഗം കരിഞ്ഞിരിക്കും, മറ്റേ ഭാഗം എന്താ, ഇതൊരു രണ്ടും കെട്ട അനുഭവമാണ്. ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ മഹാപുരോഹിതന് അമ്മ ഹോമയാഗം കഴിക്കുമ്പോൾ വിറക് അടുക്കി അടുക്കി അതിന്മേൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ, ഉടലും ഇതൊക്കെ അങ്ങോട്ട് അമ്മ വേഗത്തക്ക നിലയിൽ പുരോഹിതൻ അങ്ങോട്ട് വയ്ക്കും. അമ്മ മാംസം എന്താ ചെയ്യുന്നത്, തോലുരിക്കും. അതിനൊക്കെ വലിയ ആത്മീക മർമ്മങ്ങളുണ്ട്. നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞു, ആ നിലയിൽ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അങ്ങനെ അമ്മ വേവിക്കുമ്പോൾ ഹല്ലേലൂയ, അങ്ങനെ അവിടെ അമ്മ അത് സൗരഭ്യവാസനയായിട്ടാണ് ഉയരുന്നത്. എന്നാൽ ചില കണ്ണങ്ങൾ ചില കഷ്ണങ്ങൾ ഈ മുപ്പല്ലി കൊണ്ടങ്ങോട്ട് പൊക്കുമ്പോൾ പൊങ്ങി വരത്തില്ല. എത്ര പറഞ്ഞാലും പുരോഹിതൻ്റെ ചട്ടുകം വളയത്തതേയുള്ളൂ. ഈ കാലഘട്ടത്തിലും ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു വാട്ടപ്പരുവമാ ശരിയായിട്ട് വേകുന്നില്ല, ദുർഗന്ധമാ. ആമേൻ. അവിടെ ഉയരുന്നത് സുഗന്ധം ഉയരുന്നതിന് പകരം, ആമേൻ, വാട്ടപ്പരുവം സുഗന്ധം ഉയരുന്നതിന് പകരം അതേ ആമേൻ ആ ദുർഗന്ധം വമിക്കുമ്പോൾ ദൈവനാമം ദുഷിക്കപ്പെടുകയാണ് സംഭവിക്കുന്നത്. എലി പുരോഹിതന്റെ കാലഘട്ടത്തിൽ ദുർഗന്ധം സംഭവിച്ചത് കൊണ്ട് എന്തെല്ലാം സംഭവിച്ചെന്ന് നമുക്കറിയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇരു മനസ്സ് അസ്ഥിരത ഉളവാക്കുന്നു, സ്ഥിരത ഇല്ലായ്മ, അത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് അകറ്റിക്കളയുന്നതാ. ഹല്ലേലൂയ. അതേ ഏലിയാവ് വിളിച്ചു പറയുകയാ. എന്താ വിളിച്ചു പറയുന്നത്, ആമേ നിങ്ങൾ ആമേ ഇരുതോണിയിലുള്ള യാത്ര നിർത്തു, നിങ്ങൾ ബാലിനെയെങ്കിൽ ബാല്, യഹോവയെങ്കിൽ യഹോവേ. ഇത് രണ്ടും ഘട്ട പരിവവും ആവശ്യമില്ല. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്. ഓ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് 2-ാം അധ്യായത്തില് ദൈവത്തിന് സ്തോത്രം സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കുമോ? 3-ാം വാക്യം എന്താ വായിക്കുന്നത്? 3-ാം അധ്യായം 15-16 വാക്യം അവിടെ കാണുന്നു. നീ ശീതവാനോ അല്ല ഉഷ്ണവാനോ ഏതാ എന്നുള്ള നിലയിൽ കർത്താവ് ചോദിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഒന്നിൽ നീ ശീതവാനാകണം, അല്ലെങ്കിൽ നീ ഉഷ്ണവാനാകണം. ശീതോഷ്ണവാനാകിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. വായിൽ നിന്ന് എന്ത് ചെയ്യും? ഉമിണ്ണുകളയും, തുപ്പിക്കളയും. ഹല്ലേലൂയ. തുപ്പിക്കളയുന്ന സ്ഥലം നമുക്കറിയാം, എന്തായാലും നമ്മുടെ ഇരിക്കുന്ന സെറ്റിയലൊന്നും അല്ലല്ലോ തുപ്പുന്നത്. ഏതോ തുപ്പുന്ന ഏരിയയൊക്കെ നമുക്കറിയാം. ഉമിണ്ണുകളയും. വളരെ ഭയഭക്തിയോടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് തരുന്ന ദൂത് എന്താണെന്നറിയാമോ? നമ്മളുടെ സന്ദേശം എന്താണെന്നറിയാമോ? ഈ ഇരുമനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ആലയത്തിൽ നല്ല സുന്ദരമായ പാട്ടും തകർപ്പൻ ആരാധനയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആരാധന ഒരഭിനയമായി മാറരുത്. എത്ര പേർക്ക് മനസ്സിലായി? ഇതാ നമുക്ക് തരുന്ന സന്ദേശം. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത്. നീ പുറത്തു പോകുമ്പോൾ ഹല്ലേലൂയ ആരാധനയുടെ ശുഷ്കാന്തിയുടെ കൂടെ നിന്നോണം. അകത്താരാധന, പുറത്ത് അനാരാധന. ഓ അകത്ത് വിശുദ്ധി, അകത്ത് പുറത്ത് ജഡിക പ്രവൃത്തികൾ, ജഡിത്തൻ്റെ ചിന്തകൾ, ആമേൻ അനാത്മികൻ്റെ സ്വഭാവങ്ങൾ, ഇത് രണ്ടും കൂടെ ഒത്തുപോകത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ അത് നന്നായിട്ടങ്ങ് സേവിക്കണം. ആമേൻ. അശുദ്ധമായത് ഒന്നും നീ തൊടരുത്. ഹല്ലേലൂയ. അവിശ്വാസി അശുദ്ധമായത് തൊടരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഈ സന്ദേശമാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസ ജീവിതം കാപട്യമില്ലാത്തതായിരിക്കണം. ഹല്ലേലൂയ. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ്റെ മുൻപിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ ചില സഭയിൽ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കയ്യിരുന്ന് ആമേ നല്ല തകർപ്പൻ ആരാധന നടക്കുമ്പോൾ മൊബൈലൊക്കെ ഇട്ടിരുന്ന് കളിക്കുക. ചില പിള്ളേരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ ബുദ്ധിമുട്ടിയോടൊന്നും ഞാൻ പറയുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുന്നത് മാത്രം ഞാൻ പറയുന്നു. അതേ മൊബൈലിൽ ഇരുന്ന് യൂട്യൂബ് വരെ കാണുന്ന സഭായോഗങ്ങളുണ്ട്. കുഞ്ഞ് തീക്കളിയാ കേട്ടോ, തീക്കളിയാ, തീക്കളിയാ. ആമേൻ. അങ്ങനെയൊക്കെ ആ ഏതെങ്കിലും ഒരു ദുഷ്ടപ്രലോഭനം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ ഓ വിട പറയണം, അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ആമേൻ നിരപ്പ് പ്രാപിച്ച് ഭയഭക്തിയോടിരിക്കണം കേട്ടോ.
ദൈവ സാന്നിധ്യം മഹാരാജാവിൻ്റെ സാന്നിധ്യമാണ് ദൈവം. ദൈവത്തെ ആരാധിക്കുന്ന ഇടമെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത് ഭയഭക്തിയോട് ആരാധിക്കണം. ഹല്ലേലൂയ. വേഷം കെട്ടൊന്നും അവൻ്റെ അടുത്ത് നടക്കത്തില്ല. ഓ ഇരുട്ട് പോലും അവന് മറവല്ല. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ്റെ മുൻപിൽ ആമേൻ. വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്, ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്ത്. ഹോ ലമാന ശാന്തനാരകൽ കര ഓ റീഖ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇരു മനസ്സ് ആമേൻ, ഇരു ഹൃദയം, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്ന സന്ദേശമെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ ഏകാഗ്രത. ആമേൻ. നമ്മൾ ഫലം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഫലവും കൂടെ കൊടുത്തോണം. ഞാൻ പറയട്ടെ, ഈ ഒരു വൃക്ഷത്തിൽ രണ്ട് ഫലം ഉണ്ടാകും? ഒരിക്കലുമില്ല. ആമേൻ. നമ്മുടെ വായിൽ നിന്ന് വരുന്നതാകട്ടെ എല്ലാം ആമേൻ ഈ രണ്ട് തരത്തിൽ. അതാ ഞാൻ പറഞ്ഞത് കാപട്യ ആരാധന. ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു മുൻവിധിയോട് പറയുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മ ഉപവാസം കൂടല്ലേ? ഉപവാസ പ്രാർത്ഥനയിൽ നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കുന്ന, നമ്മെ ഒന്ന് ചെത്തി വെടിപ്പാക്കുന്ന, നമ്മെ ഒന്ന് തിരുത്തപ്പെടുന്ന ഒരു ആരാധനയായി ഇത് മാറട്ടെ. ഹല്ലേലൂയ. അതെ ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തിൽ നിന്ന് രണ്ട് ഫലം കായ്ക്കത്തില്ല. നമ്മൾ ആരായിരുന്നു ഒരു കാലഘട്ടത്തിൽ? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചില്ലേ? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? കാട്ടൊലിവായിരുന്നില്ലേ? നാട്ടൊലിവോട് ഒട്ടിച്ചില്ലേ? ഓ നാട്ടൊലിവോട് ഒട്ടിച്ചാൽ നാട്ടൊലിവിന്റെ ഓ ആമേൻ ഹല്ലേലൂയ ആ ഫലമില്ലെങ്കിൽ ആമേൻ നിന്നെ നട്ടവന് ആമേൻ ഖേദിക്കുന്നു. അവന്റെ ഹൃദയം നൊമ്പരപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. സ്തോത്രം. ചർച്ചിലിരിക്കുമ്പോൾ നല്ല ഫലം, പുറത്തു പോകുമ്പോൾ വേറൊരു ഫലം. ഭവനത്തിൽ ഭാര്യയുടെ അടുത്ത് നല്ല ആത്മീകൻ, ഭർത്താവിൻ്റെ അടുത്ത് നല്ല ആത്മീകൻ, ഭാര്യ ആമേ മറ്റ് പല പലയിടങ്ങളിലും അനാത്മീകൻ്റെ സ്വഭാവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുകയാ. നമ്മളെ വിളിച്ചവൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മൾ നിലനിൽക്കേണ്ടവരാണ്. നമ്മുടെ വിളി എന്ന് പറയുന്നത് വിശുദ്ധ വിളിയ. ഹല്ലേലൂയ. ഇത് ലോകത്തിന് മനസ്സിലാകുന്നതല്ല നമ്മളെ കുറിച്ചുള്ള വിളി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നല്ല ഫലം. ഓ സ്തോത്രം. സ്തോത്രം. നമ്മിൽ ദൈവം നൽകി തരുമ്പോൾ ആ ഫലത്തിനുടമയായി തീരണം. 118-ാം വാക്യം ഒന്ന് വായിച്ചു. 118-ാം വാക്യം ആമേൻ. സ്തോത്രം. ഈ അത് ഈ അതിൻ്റെ വാക്യം അടുത്ത ഭാഗം. ആ നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ഒക്കെയും നീ നിരസിക്കുന്നു. ഉണ്ടോ ഇതിൻ്റെ ഈ അതായത് ഇരു മനസ്സുള്ളവരുടെ പ്രത്യേകതയാണ് ഈ 118-ാം വാക്യത്തിൽ വായിച്ചത്. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരാ. ഹല്ലേലൂയ. അപ പോൾ ഇരു മനസ്സ് ആമേൻ ഉള്ളവരുടെ ഒരു പ്രത്യേകത പരിശുദ്ധാത്മാവ് 118-ാം വാക്യത്തിൽ കാണുകയാണ്. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്ന അടുത്തത് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ആ നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരൊക്കെ നീ നിരസിക്കുന്നു. കണ്ടോ ആമേൻ. സ്തോത്രം. അടുത്തത് അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഒന്നാമത് അവർ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരാണ്, രണ്ടാമത് അവർ വഞ്ചനയുള്ളവരാണ്. ആമേൻ. അതാണ് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ പുറമെ ഭക്തിയുണ്ട്, രഹസ്യമണ്ഡലങ്ങളിൽ ഭക്തിയില്ല. ജഡപ്രവൃത്തി ചെയ്ത് പുലർത്തുന്ന ഒരു കൂട്ടം ജനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ളവരെ എന്ത് ദൈവം ആ വാക്യത്തിൽ കാണുന്നത്? കർത്താവ് നിരസിച്ച് കളയും. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? നിരസിച്ച് കളയും എന്ന് പറഞ്ഞാൽ ആ അക്കരെ നാട്ടിലെത്തത്തില്ലെന്ന്. അക്കരെ നാട്ടിൽ നമ്മളെ കളയും വളരെ ഭയത്തോടെ. നമ്മുടെ കർത്താവ് നമ്മളെ ഇതുവരെയും ജീവനോട് ശേഷിപ്പിച്ചിരിക്കുക, ഈ ഭൂമുഖത്ത് പിന്നെയും നിർത്തിയിരിക്കുക. നമുക്ക് ഒന്നുകൂടെ വിശുദ്ധിയെ തികയ്ക്കാം ദൈവത്തിൻ്റെ ജനമേ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നമ്മൾ കൊരുങ്ങാം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ നിരസിച്ച് കളയും. ആമേൻ. ദൈവരാജ്യത്തിൽ നിരസിച്ച് കളയും. അപ്പോൾ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും എന്തുണ്ടായിരിക്കണം? സ്ഥിരതയുള്ള ഭക്തി ഉണ്ടായിരിക്കണം. ആരാധനയിൽ വിശുദ്ധരും ആലയം വിട്ടാൽ അശുദ്ധനും വേണ്ട. ആമേ. പകൽ വിശുദ്ധൻ, രാത്രി അശുദ്ധൻ വേണ്ട. ഭവനത്തിലും ആലയത്തിലും വിശുദ്ധൻ, വീട് വിട്ട് പുറത്തിറങ്ങിയാൽ ജഡികൻ വേണ്ട. അകത്തും പുറത്തും ആത്മികൻ. ഹല്ലേലൂയ. ആ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആത്മീകനായിരിക്കണം. ഒരിക്കലും അത് വേഷം കെട്ട് ദൈവത്തിന് പൊറുക്കുന്നത് കാര്യമല്ല. ദൈവസന്നിധിയിൽ വിലപ്പോകില്ല. ആത്മീകന് ഒരൊറ്റ വസ്ത്രമേ ഉള്ളൂ, അത് ജീവിത വിശുദ്ധിയുടെ വസ്ത്രമാ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഭക്തന്റെ ജീവിതം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പോൾ സ്ഥിരതയുള്ള മനസ്സിനുടമയുടെ സ്വഭാവം ഈ ഭാഗത്തുണ്ട്. അതുകൂടെ വായിക്കാതെ പോയാൽ ശരിയാകുകയില്ലല്ലോ. അതിൻ്റെ സ്തോത്രം സ്തോത്രം. 114 വാക്യം വായിക്കാം. നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു. നീ എൻ്റെ പരിചയം, നീ എൻ്റെ മറവിടവുമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശിച്ചിരിക്കുന്നു. ഇതാണ് സ്ഥിരതയുള്ള ഒരാളിൻ്റെ. നമ്മൾ തന്നെ ഒന്ന് ചോദന ചെയ്താൽ മതി, ഞാൻ സ്ഥിരതയുള്ളവനാണോ എങ്കിൽ ഞാൻ ദൈവവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കും. അപ്പോൾ അവന് പറയുവാൻ കഴിയും, കർത്താവെ അങ്ങാണ് എൻ്റെ മറവിടം, അങ്ങാണ് എൻ്റെ എൻ്റെ തലമുറയുടെ മറവിടം, അങ്ങാണ് എൻ്റെ ഹല്ലേലൂയ ഓ എൻ്റെ ആയുസ്സിനെ നീട്ടിത്തരുന്നത്. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് നിന്നെക്കുറിച്ച് ഞാൻ പ്രഘോഷിക്കും എന്ന് പറയുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനാ, ദൈവവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനാ. കാണുകയാണ്, അതെ, നീ എൻ്റെ മറവിടമാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 117 വാക്യം ഇവിടെ വായിച്ചേ. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം. ഇരുമനസ്സില്ലാത്തവൻ, ദൈവസന്നിധി സ്ഥിരതയുള്ളവൻ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ. രണ്ടാമത് അവൻ്റെ ആമ സ്വഭാവം അവൻ്റെ കാണുകയാണ്, ഞാൻ നിരന്തരം. എന്താ സംഭവിക്കുന്നത്? 117 വാക്യം ഒന്ന് വായിക്കാം. 117, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ ഒന്ന് താങ്ങണമേ. മാത്രമല്ല, അടുത്ത വാക്യം, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. ഓ, ഇത് ആത്മീകന്റെ പ്രത്യേകത, അവൻ്റെ ചട്ടങ്ങളിൽ നിരന്തരം രസിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ കഴിയും, ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ സന്തോഷിക്കും, കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ രസിക്കും. മറ്റുള്ള എന്തിനേക്കാളും ഞാൻ രസിക്കുന്നത് ദൈവവചനത്തിലാണ്, അല്ല സീരിയലിൻ്റെ മുൻപിലല്ല, അല്ല സിയാമേ സിനിമ കോട്ടയിൽ പോയി സിനിമയുടെ മുമ്പിലല്ല ഞാൻ രസിക്കേണ്ടത്. ഓ, ഇപ്പോൾ സിനിമ കോട്ട ഈ പോകണ്ടായല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം. ഇതിലല്ല രസിക്കേണ്ടത്, ദൈവവചനത്തിൽ രസിക്കുന്നവനാണ് ആത്മീകൻ. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ എന്നെ കല്ലെറിയരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുന്നത് ഞാൻ സംസാരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ മാറ്റമില്ലാതെ സംസാരിക്കണമെന്ന ഒരു ഭക്തനെക്കുറിച്ച്, ഒരു ഇടയനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കണമെങ്കിൽ യഥാർത്ഥമായി ദൈവവചനത്തെ പ്രസംഗിക്കുന്നവനായിരിക്കണം. ഈ അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അമേൻ. അവന് ഒരു സ്നാനപ്പെട്ടവനാ, അവൻ അഭിഷേകവും പ്രാപിച്ചെന്നാ പറഞ്ഞത്. അവൻ ദൈവസന്നിധിയിലെല്ലാം ആരാധനയ്ക്കും പോകുന്നവനാ. അവനോട് ചോദിച്ചു, നീ നിന്റെ യേശു കർത്താവിൻ്റെ എത്ര ശിഷ്യന്മാരുണ്ട്, അവരുടെ പേരുകളെല്ലാം ഒന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം അപ്പപ്പ അടിച്ച് പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ സിനിമയിലെ സിനിമാ നടന്മാരുടെ സിനിമാ നടിമാരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഒരക്ഷരത്തെറ്റുമില്ലാതെ പറഞ്ഞു. അപ്പോൾ ഏതിലാണ് രസിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസീദാസന്മാരേ, ഉപവാസ പ്രാർത്ഥനയാ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെടുകയാ. കാലമധികമില്ല, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നിഷ്കളങ്കതയോടെ നിൽക്കുവാൻ, വിശുദ്ധിയോടെ നിൽക്കുവാൻ. കർത്താവ് ഇതെന്തായാലും വേഷം കെട്ടി ഇറങ്ങി, അത് ഇറങ്ങിയാൽ അതുപോലെ അങ്ങ് ഇറങ്ങണം. ഹല്ലേലൂയ. അല്ലേ, പിടിച്ചതുമില്ല, കടിച്ചതുമില്ല, നിന്നതുമില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോകും. അവിടെയുമില്ല, ഇവിടെയുമില്ല, ആ നിലയിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തെത്തപ്പെടണമോ? ആ കർത്താവ് ആമേ സൽഗുണപൂർണനാ. ആ സൽഗുണപൂർണനായി കർത്താവിനെ അനുസരിച്ച് മുന്നേറുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ എത്തപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ സ്ഥിരതയുള്ള മനസ്സിന് ഉടമ ആകണം നാം, ആ സ്വഭാവം നമുക്കുണ്ടാകണം. ആമേ. 115 വാക്യം ഒന്ന് വായിക്കാമോ? 115 വാക്യം. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവിൻ. ദൈവത്തിൻ്റെ കൽപ്പനകളെ. അടുത്തത് ഇരുമനസ്സില്ലാത്തവൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവൻ, ഒരു മനസ്സിൻ്റെ ഉടമ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവിടെ കാണുന്നത്? അതെ, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ട്
അപ്പോൾ ദുഷ്കർമ്മികളെ എന്നെ വിട്ട് നിങ്ങൾ അകന്നു പൊക്കോണം. ഇതാണ് യഥാർത്ഥ ഒരു ഭക്തൻ. കുഞ്ഞുങ്ങൾ ഇവിടെ ഈ ആയിരിക്കുന്നല്ലോ എൻ്റെ നാമേ. യൗവനക്കാരെ, നമ്മൾ ദുഷ്കർമ്മികളോട് ചങ്ങാത്തം കൂടരുത്. ഹല്ലേലൂയ. ദുഷ്കർമ്മികൾ നമ്മളെ വഴിതെറ്റിക്കുവാൻ പ്രലോഭനങ്ങളൊക്കെ കൊണ്ടിടുമ്പോൾ അവരോട് നോ പറയുവാൻ പഠിക്കണം. ഇതാ ഒരു ആത്മീകൻ്റെ ലക്ഷണം. ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുവീനെന്ന് പരിശുദ്ധാത്മാവ് അമ്മ വചനത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ചങ്ങാത്തം കൂടുന്നത്, ആമേ നമ്മൾ ആമേ കമ്പാനിയൻഷിപ്പ് കൂടുന്നത്, ആമേ നമ്മൾ തിരിച്ചറിയണം. ആമേ ഒരിക്കലും ഒരു അമ്മാമ്മ എന്നോട് പറഞ്ഞതാ, ഈ മോനും നല്ല അനുസരണമുള്ളവനായിരുന്നു, ഇപ്പോൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദേഷ്യമാ, ഒരു വക പറഞ്ഞാൽ കേൾക്കുന്നില്ല. ആ മമ്മി പറയുന്നു ഇങ്ങനെയാണ് അവൻ മാറിയത്. എന്താണെന്നറിയാമോ, ഇവൻ്റെ കമ്പാനിയൻഷിപ്പ്, ഇവൻ്റെ കൂട്ടുകെട്ടെന്ന് പറയുന്നത് ആകാത്ത കൂട്ടുകെട്ടിൽ പോയി. എന്നാൽ ഒരു കാര്യം നിശ്ചയമാ, നീ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ പോയാൽ ഒന്നുകിൽ നിൻ്റെ വഴിയെ അവൻ വരണം, എന്നാൽ അവൻ്റെ വഴിയെയാണ് നീ പോയത്. അത് തെറ്റാണ്. നമുക്കറിയാം പാപത്തിൻ്റെ വശീകരണ ശക്തി വലുതാ. അതെ, റോമാലേഖനമല്ല എബ്രായലേഖനം 12-ാം അധ്യായത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേ, പാപം എന്ന് പറയുന്നത് ആമേ എന്താണ് അവിടെ വായിക്കുന്നത്? 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അത് മുറുകെ പറ്റുന്നതാ. ആമേൻ. അങ്ങനെയെങ്കിൽ അവനെ കൂടെ നേടാമെന്ന് പറഞ്ഞ് നീ പോയാൽ അവൻ്റെ വഴിയെ പോകുന്നതാ. കൂടുതലും കണ്ടിട്ടുള്ള എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ആ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. അതെ, നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ഹല്ലേലൂയ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവേൻ. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ, പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അവർ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ, അതിനോട് നോ പറയുവാൻ തക്കവണ്ണം ഒരു അഭിഷേകം അവരുടെ മേൽ ദൈവം പകരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാസി, നിന്റെ കണ്ണുനീര് അത് അതെ കുറയരുത്. കണ്ണുനീര് കുറയരുത്. ഈ ദിവസങ്ങളിൽ കണ്ണുനീര് കൂടട്ടെ. ലോ ശഖബന, അല്പസമയം ആരാധിക്ക്, അല്പസമയം ആരാധിക്ക്. കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹോ ഹല ബല ബല ഷബല ബല 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 ചുടരമന ശാന്തനാരകൽ കല. ഓ, പ്രാർത്ഥനയുടെ സന്തതി നഷ്ടപ്പെട്ടു പോകുകയില്ല. പ്രാർത്ഥനയുടെ സന്തതി അതെ ഓ ഇല്ലായ്മയായി പോകുകയില്ല. ലോ ശിഖരല ബ ഷൈഡ ബ ബ ബ ബ ബ ബ ബ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ചിലരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. നിന്റെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണാലെ നീ കാണും. ഹല്ലേലൂയ. തലമുറയെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിൽ അത് വെളിപ്പെടാൻ പോകുകയാ. നിന്റെ കൂടാരത്തിൽ ആ ശക്തി നീ കാണാൻ പോകുകയാ. നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ പ്രാർത്ഥന അതെ മുഴങ്ങട്ടെ, മുഴങ്ങട്ടെ, ഓലയോല കരയട്ടെ. ലോ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില മാതാക്കന്മാരെ, ചില പിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിന്മേൽ ചില നീക്കുപോക്കുകൾ തരുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില വിവാഹങ്ങൾ നടക്കാൻ പോകുകയാ. ചില വിവാഹങ്ങൾ നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. ചേർന്ന് കരമടിച്ച ചില വിഷയത്തിന്മേൽ കണ്ണുനീരിന് മറുപടി ദൈവത്തിന്റെ പക്കലുണ്ട്. അവരത് ചെയ്യും, ചെയ്യും, ചെയ്യും. യെസ് എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുന്നത്, എന്റെ പ്രാർത്ഥന ശബ്ദം ഇതുവരെ ദൈവം കേട്ടില്ലയോ എന്ന് മോങ്ങി മോങ്ങി കരയുന്ന ജീവിതമേ. ഓ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. അത്ഭുതത്തിന്റെ കരം. യെസ് ലോകോ സിഖാരാല ബശാന്തന ഉടമന ഹടകന ഗടകമന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിലാണ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ദൈവം വിശ്വസ്തനാ, വഴിയിൽ വിട്ടച്ചു പോകുന്നവനല്ല. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്ദിച്ചാലും നിന്നെ അവൻ നിന്ദിക്കുകയില്ല. നീ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, അവൻ നിന്നെ വേണ്ടപ്പെട്ടവരെ ഗൗരിക്കുന്നില്ല, വേണ്ടപ്പെട്ടവർ നിനക്ക് ഹല്ലേലൂയ വേണ്ട പ്രാധാന്യം നൽകുന്നില്ല. ഭാരപ്പെട്ടു പോകണ്ട, അവരുടെ മധ്യേ ഓ നിനക്ക് മേശയൊരുക്കുന്ന ഒരുവരുണ്ട്.
ദൈവാത്മാവ് ദൂത പിന്നെയും പിന്നെയും ചില ജീവിതങ്ങളോട് സംസാരിക്കുകയാ, ദൂത സംസാരിക്കുകയാ. യെസ് 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 യെസ്. ഹല്ലേലൂയ. രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഈശായിയുടെ ഭവനത്തിൽ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുക, ഒരു വലിയ ആമേൻസ് ഒരു ഫംഗ്ഷൻ നടക്കുക. അവിടെ നടക്കുന്ന 7 പ്രബലന്മാരായ മക്കളുണ്ട് കേട്ടോ. എന്നാൽ സമുവേൽ പ്രവാചകൻ വിചാരിച്ച് ഇവരിൽ ആരെങ്കിലും ഒരാളുടെ മേൽ അഭിഷേകം വീഴുമെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവന്മാരെ ആ സഹോദരന്മാരെ അല്ല കണ്ടത്. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് പറഞ്ഞല്ലോ, അതെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും, യഹോവ എന്നെ ചേർത്ത് കൊള്ളും. ആരാലും കൈവിടപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ദൂത് സംസാരിക്കുകയാ, നിന്റെ മേല് ദൈവം ഒരു അഭിഷേകം തരും. യെസ് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം. ദൈവത്തിൻ്റെ ആത്മാവിന് തെറ്റുപറ്റുകയില്ല. തള്ളപ്പെടുന്നിടത്ത്, ഒറ്റപ്പെടുന്നിടത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും. യെസ് ഹല്ലേലൂയ. ആ കരം ചലിച്ചു കഴിഞ്ഞാൽ ആർക്കും അനുഗ്രഹത്തെ തടയാൻ കഴിയത്തില്ല, ആർക്കും അഭിഷേകത്തെ തടയാൻ കഴിയത്തില്ല. ആ കർത്താവ് നിന്റെ മേലൊരു അഭിഷേകം തന്നെങ്കിൽ നിന്നെ വ്യത്യസ്തനാക്കി, നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. 7 പേര് മക്കള്, പ്രബലന്മാര്, ഉദ്യോഗസ്ഥന്മാര്, ഓ ഹല്ലേലൂയ, ഓ അപ്പനും അമ്മയും അവർ ശ്രേഷ്ഠന്മാരെന്ന് കണ്ട്, അതെ ആമേൻ ഹല്ലേലൂയ. പന്തി ഭോജനം നടക്കുകയാ. എന്നാൽ തള്ളപ്പെട്ടവനായി ഓർക്കാതെ മാമേൻ ഹല്ലേലൂയ, വനാന്തരങ്ങളിൽ ആടിനെ മേയിച്ചു കൊണ്ടിരുന്നവനെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. യെസ് ഹല്ലേലൂയ. ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് ഓർത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അനുഗ്രഹം തന്നെയാ. ദൈവം നമ്മെ ഓർക്കുന്നതാ വിഷയം. ദൈവം ഇതിലെ ആരും ഓർത്തില്ലെങ്കിലും നിന്നെ ഓർക്കുന്നവന് ആരോടൊക്കെയോ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഒരു പുത്തൻ അഭിഷേകം നിന്റെ മേൽ ദൈവം പകരും. ഹാ ചുടാരാബ്ദനാരകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്ത ഞാൻ ആദ്യത്തെ വാക്യം തന്നെയായിരുന്നു. എന്താണ്? ഇരു മനസ്സുള്ളവരെ എൻ്റെ ദൈവം വെറുക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്കത് മനസ്സിലായി? അതിനോട് ബന്ധപ്പെട്ട ചില ദൂതുകൾ, അരുളപ്പാടുകൾ കർത്താവ് തന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ആ വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് ഭാമേ പറഞ്ഞല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ ഫലം കായിക്കണം, ആകാത്ത ഫലം നിന്നിൽ കാണരുത്. വിശ്വസ്തതയോടെ നിന്നോണം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ജൂനിയർ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ആരംഭമായി നിങ്ങളുടെ വാക്യങ്ങൾ പറഞ്ഞ് സാക്ഷ്യങ്ങൾ പറയും. എഴുന്നേൽക്കാം. ആഴത്തിൽ ഞാൻ കിടന്നു, കുരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തിരുകരം തേടിയെത്തി തൻ
കാണിച്ചു താതൻ തിരുകരം തേടി എത്തി തൻ്റെ മാർവോട് ചേർത്താണച്ചു സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ അങ്ങേ ഇത് സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭം ഇത്ര മനോഹരമാകുന്നു. സങ്കീർത്തനം 133:1. ആമേൻ. പ്രേസ്ലോ, ഞാൻ നിന്റെ പ്രവൃത്തി അറിഞ്ഞത് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവനും ഉഷ്ണവാനും ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകെ നീ ജാഗ്രത ഉള്ളവനായിരിക്കും മാനസാന്തരപ്പെടുക. വെളിപ്പാടും 3:15-19. ആമേൻ. ഞാൻ ഇനി ഒരു നാളും കൈവിടക്കില്ല, ഉപേക്ഷമില്ല. എപ്പോഴും 13:5. ആമേൻ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവ രക്ഷപ്പെടും. അവ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യോഗന്നാൻ 10:9. ഹൗ ലോങ് വിൽ യു ഫാൾട്ടർ ബിറ്റ്വീൻ ടു ഒപ്പീനിയൻ ഇഫ് ദി ലോർഡ് ഈസ് ഗോഡ് ഫോളോ ഹിം. 1 Kings 18:21. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നത് എന്നേക്കും പരിപാലിക്കും. മരണമാസം നനച്ചെത്തി, പാതക വളങ്ങ എന്നെ പിടിച്ചു, എന്നെ സങ്കടവും ദുഃഖവും അത് മെനിച്ചു. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളെ രചിച്ചു പോകല്ല, നിന്റെ നിയതി എന്നെ വിടുവിക്കണമേ. 1 Kings 31:1. എനിക്ക് യഹോവേ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ യഹോവ സ്തുതിപ്പിൻ. അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ വലിയവൻ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. Ephesians 2:20-21 വാക്യങ്ങൾ. സീനിയർ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേൽക്കാം. മുമ്പേ ദുഷ്പ്രവൃത്തികളാകുന്നവരും മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ തൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ അവൻ തൻ്റെ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. കൊലോസ്യർ 1:21-22. As for the Almighty, we cannot find him. He is excellent in power, in judgment, and abundant justice. He does not oppress. Therefore, men fear him. He shows no partiality to those who are wise of heart. Job 37:23-24. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടരുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. 2 Petros 3:11-12.
വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തിന് അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളെ പാർത്തുവന്നും ദൈവം ശില്പിയെ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതായി നഗരത്തിനായി കാത്തിരുന്നു. എബ്രായർ 11:9-10. If your right hand causes you to stumble, cut it off and throw it away. It's better for you to lose one part of your body than for your whole body to be thrown into hell. Matthew 5:30. Praise the Lord. Nammada kunjangal saakshyam paranjallo parasyamayi avare vaayicha avare padicha vaakyangalum avaru paranju avada saakshyam ella swargam kettu nammada kunjangal ellavarum kadannu vannittilla kunjangal pala bhagangalil undu. ആമേൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാളയസഭയുമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളുള്ള അവരെല്ലാവരെയും, നമ്മുടെ മക്കൾ, കൊച്ചുമക്കളെല്ലാവരെയും ഓർത്താണ് ഇപ്പോൾ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള സമയം. നിങ്ങളുടെ വലത് കരം ഈ കുഞ്ഞുങ്ങളുടെ നേർക്ക് ഒന്ന് നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പൊന്നു തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറയുവാൻ ദൈവം അവർക്ക് കൃപ നൽകിയല്ലോ. ഇവർ ദൈവത്തിന് ആമേൻ ആമേൻ കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി, മാതാപിതാക്കൾക്ക് അനുസരണമുള്ള കുഞ്ഞുങ്ങളായി, വിഹോ ഹാലലു, ഈ ലോകത്തിൽ അനുരൂപപ്പെട്ടു പോകാതെ, കർത്താവേ, പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുമാറാകണം. ആമേൻ. വിശേഷ ബുദ്ധി അവർക്ക് നൽകണം കർത്താവേ. പഠനത്തിൽ സമർത്ഥരാകട്ടെ. ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ ആമേ ദുരുപദേശങ്ങളൊന്നും കുടുങ്ങിപ്പോകാതെ വേണം. ആമേ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാതെ ദൈവം അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന യേശുവപ്പാ. അപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കും. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ വീക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയപ്പെട്ടവർ അവരുടെ പേരേൽപ്പിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മാത്രമല്ല, ദൈവസഭയിലെ അംഗങ്ങൾ ഈ ഉപവാസത്തിൽ നിന്ന് വിട്ടുനിൽക്കരുത്. എല്ലാവരും ഈ ഉപവാസത്തിൽ ഭാഗവാക്ക് ആകണം എന്നുള്ള കാര്യവും ഓർപ്പിക്കുകയാണ്. ഇന്ന് പകല് ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ മധ്യത്തിൽ പല പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. അന്ന് അനേക നാളുകൾക്ക് ശേഷം കർത്താവിനദാസൻ പാസ്റ്റർ മാത്യു ജോസഫ് അമേരിക്കയിൽ നിന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ പ്രിയ മിനിയുടെ, ഷീജായുടെ പിതാവ് അത് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അനേക നാളുകൾ രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുകയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്തസന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്ത ഐസക് കോശി സാറിൻ്റെ സഹധർമ്മിണി അതേ മോളി മാമ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ആ മകൻ പാസ്റ്റർ കോശി ഐസക്കും ബെറ്റിയും നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിക്കുന്നതിൻ്റെ കുറഞ്ഞ പക്ഷം ദശാംശമെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്കായി മാറ്റിവെക്കണം. ഞാൻ ദശാംശത്തിൻ്റെ ഒരു ക്ലാസ് എടുക്കാം. പുതിയ നിയമത്തിൽ ദശാംശമില്ല, കുറഞ്ഞ പക്ഷം ദശാംശമെങ്കിലും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പെൻഷൻ പ്രാപിക്കും പറ്റുമ്പോൾ എനിക്ക് കിട്ടിയ പെൻഷൻ തുകയിൽ നിന്ന് ഗ്രാറ്റുവിറ്റി മറ്റ് അലവൻസുകൾ എല്ലാറ്റിൻ്റെയും 20% ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വ്യക്തിയാണ്. ദൈവസന്നിധിയിലാണ് ഞാൻ പറയുന്നത്. ലഭിക്കുന്ന സകലത്തിലും ആരെങ്കിലും നമ്മെ സഹായിച്ചാൽ, ശ്രദ്ധിക്കണം, ആരെങ്കിലും നമ്മെ നമ്മുടെ ബുദ്ധിമുട്ടിൽ സഹായിച്ചാൽ അതിൻ്റെയും ദശാംശമെങ്കിലും മാറ്റിവെച്ചേ മതിയാവും. ഞാൻ കൊടുത്തിട്ട് പറയുക, ചെയ്തിട്ട് പറയുക, അതിൻ്റെ അനുഗ്രഹമേ ഉള്ളു കേട്ടോ. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ എല്ലാവരും ഉത്സാഹിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാവരും ഭാഗവാക്കാകണം. ഒരു നേരമെങ്കിലും ഉപവസിപ്പാൻ ഉത്സാഹിക്കണം. ഇന്നലെ മുതൽ ഉപവസിക്കാൻ
ആരംഭിച്ച പ്രിയപ്പെട്ടവർ അവരുടെ പേരുകൾ ഇവിടെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഗായകസംഘം ഗാനമാലപിച്ച് സ്തോത്ര കാഴ്ച. സാന്നിധ്യം വെനെ മറുക്കണേശുവേ, അങ്ങെ ദർശിപ്പാൻ എനിക്കാകണേശുവേ. ജീവിതം വെറും ശൂന്യമേ യേശുവേ, അങ്ങിൽ അറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ യേശുവേ. അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമേ അത്ഭുതങ്ങൾ. ഓ, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദൈവം കേട്ട് പ്രവർത്തിക്കുന്നു. യെസ്, നാമത്തിൽ ജയമെടുക്കുന്നു. നമ്മുടെ കുഞ്ഞു കുട്ടികളെ, പഠിക്കുന്ന മക്കളെ, ഓ വിദേശത്തുള്ള പഠിക്കുന്ന മക്കളെ, വിവാഹപ്രായമായ മക്കളെ, ഓ വിവാഹങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓരോ ഭാഷ രോഗ ദുഃഖങ്ങൾ മാറട്ടെ. രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന കർത്താവ്, ഗിലിയാദിലെ നല്ല വൈദ്യൻ, രോഗികളെ തൊട്ട് സൗഖ്യമാകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ. ഇപ്പോൾ ഹിൽക്കിയ ജോസഫ് സാറ് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സ്തോത്രം 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 കർത്താവേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവമേശുദ്ധവസ്ഥൻ്റെ പ്രഭാതത്തിനായി നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഹാലേലൂയ. ഓവയ്ക്ക് സ്തോത്രം ചെയ്യുവിനും, നല്ലവനല്ലോ അവൻ്റെ ദയനേക്കുമുള്ളത്. ഹാലേലൂയ കർത്താവേ. അടിയങ്ങളുടെ ദൈവമേ, ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെ ദൈവിക സാന്നിധ്യം കൂടെ ഇരുന്നതിനായി അടി നന്ദിയോടെ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലേലൂയ. ഇന്ന് പാൽക്കാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവകരകത്തായിരുന്നു കർത്താവേ. ഹാലേലൂയ. അങ്ങനെ മാറ്റമില്ലാത്ത ദൈവകൃപയാൽ ഓരോരുത്തരെയും നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായി നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതുവരെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ദൈവമേ ദൈവത്തെ പാടി ആരാധിക്കുവാൻ ദൈവം സഹായിച്ചുവല്ല കർത്താവേ. ഹാലേലൂയ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുവാൻ ഇടയായല്ലോ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന പ്രബോധനം കേൾക്കുവാൻ അടിയേക്ക് ദൈവം ഇടയാക്കിയതിനായി അടിയ നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലേലൂയ. ഈ പകൽക്കാല ദൈവമേ അങ്ങ് സർവശക്തനായിരിക്കാൻ അടിയ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. സഹനത്തിൻ്റെ കാരണം
മഹാബോധനായ ദൈവമേ ഹല്ലേലൂയ. അങ്ങനെ മാറ്റമില്ലാത്ത ദൈവകൃപയ്ക്കായി അടേ നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ദൈവമേനേകർക്ക് ദൈവമേ ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ച് പറയുവാൻ ദൈവമിടയാക്കിയുള്ള കർത്താവേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യം വിടുതൽ ദൈവം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്തിൽ കൂടെ വിടുതൽ നൽകിയവരുണ്ട് ദൈവമേ, അപകടങ്ങളിൽ നിന്ന് വിടുതൽ നൽകിയവരുണ്ട് ഹല്ലേലൂയ കർത്താവ്. എല്ലാവരെയും ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ഓരോരുത്തരെയും ദൈവമേ പൂർണ്ണമായി വിടുതലും ആശ്വാസവും നൽകി ഈ ദിവസങ്ങളുടെ നാമ മഹത്വത്തിന് വേണ്ടി ഓരോരുത്തരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവ്. പ്രത്യേക വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾക്ക് തരുന്നു കർത്താവേ ഹല്ലേലൂയ. അവരുടെ യാത്രയിലെല്ലാം കൂടെ ഇരിക്കണമേ. കരയിൽ കൂടെ ദൈവമേ ഹാല സമുദ്രത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ അവർ യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ വിദേശത്തു നിന്ന് കടന്നു വന്നവരുമുണ്ട് കർത്താവേ. അവരെല്ലാം ദൈവകരങ്ങൾ തരുന്നു കർത്താവേ ഹല്ലേലൂയ. അങ്ങ് അവരുടെ യാത്രകളെല്ലാം കൂടെ ഇരുന്ന് പരിപാലിച്ച കൃപകൾക്കായി അടിയ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പൽക്കാലം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപക്കായി അടിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇവർ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങ് പേർന്നേ ഹല്ലേലൂയ. അങ്ങ് അനാദിയായി ശാശ്വതമായും ദൈവമായിരിക്കാനായി നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാലും ഒരിക്കലും മാറ്റമില്ലാത്തവനായ ആ ദൈവത്തോ ദൈവവും ദൈവത്തിൻ്റെ വചനവും അടയൊക്കെ ബലമായിരിക്കാൻ നന്ദിയോട് വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. പ്രത്യേകം നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന ഓർത്ത് ദൈവകരങ്ങൾ തരുന്നു കർത്താവ്. ഉപവാസ പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിൽ വിടുതലായിരിക്കാൻ ഹല്ലേലൂയ. അനേക കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ആത്മീയ ശുശ്രൂഷകളെല്ലാം മുന്നേറുവാൻ കർത്താവേ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമാക്കി തീർക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. പൂർണ്ണമായി ഉപവസിക്കുന്നവരെ, ഭാഗികമായി ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ തരുന്നു കർത്താവേ ഹല്ലേലൂയ. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അടികട സഭയുടെ ദൈവ ആത്മീയ വളർച്ചയ്ക്ക് ഉണർവിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങൾ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ, കുടുംബങ്ങൾ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരേ കൃപാവരങ്ങളാൽ നിറയപ്പെടുവാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വചനവുമായി കടന്നു വരുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാരെ ദൈവം ശക്തമായി അങ്ങ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേലൂയ. ദൈവമേ പുതിയതായി കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച ആ കുടുംബത്തേടകൾ ഓർക്കുന്നു കർത്താവെ. അവരുടെ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ദൈവകരം നീട്ടി എല്ലാവരും ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കണമേ. ദശാംശമായി കാണിക്കയായി ദൈവം അർപ്പിച്ചിരിക്കുന്ന എല്ലാ വഴിപാടുകളും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ദൈവമേ കരം നീട്ടുവാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അവരെ ദൈവം സാമ്പത്തികമായി ദൈവം അനുഗ്രഹിക്കുകയും വഴികൾ തുറക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. അടികൾ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തെ ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ഇരുവായ്ത്തനുള്ള ഏത് വാളിനേക്കാൾ ഉയർച്ചയേറിയ പ്രാണനെ ആത്മാവിനെ സന്ധി വചകളെ വേർപിടിക്കുംവരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് മേൽക്കാരോട് കേൾക്കുവാൻ ഹല്ലേലൂയ. അടികളെ ഓരോരുത്തരും ശക്തീകരിക്കണമേ. വചനം കേട്ടനുസരിപ്പാൻ അടികളെ ഓരോരുത്തരും പ്രാപ്തരാക്കണമേ. വചനം പറയുന്ന ദൈവദാസന്മാരെ ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. അത് ശക്തമായി ഉപയോഗിക്കുന്നതിനായ സ്തോത്രം. അടികളെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകല മാനവും മഹത്വവും എല്ലാം കർത്താവ് തരുന്നു യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലും ഓഡിയൻസിൻ്റെ ഇടയിലുമൊക്കെ ആയിട്ടായിരിക്കുന്ന ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർപ്പിക്കട്ടെ. ആരാധനകൾ കൂട്ടായ്മകൾ നമ്മൾ മുടക്കരുത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യം പറയാം. നമ്മുടെ സഭയിലുള്ള ഒരു ഫാമിലി കഴിഞ്ഞ ഏകദേശം 3-4 മാസങ്ങളായി മറ്റൊരു സഭയിൽ അവർ പോകാൻ തുടങ്ങി.
ആ ഫാമിലിയിൽപ്പെട്ട ഗ്രഹനാഥൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അടക്കാൻ ആരുമില്ല. മൂന്നാല് മാസമായിട്ട് വേറെ സഭയിൽ ചെന്ന് അവർ കൈയൊഴിഞ്ഞു. നമ്മുടെ സഭയിലും വരുന്നില്ല. പിന്നെ മാനുഷികമായ പരിഗണന കണക്കിലെടുത്ത് നമ്മൾ അടക്കി. ഈ കഴിഞ്ഞയാഴ്ച സംഭവിച്ചത്, ഒരു പിതാവ് മരിച്ചു. അദ്ദേഹം ദീർഘവർഷങ്ങൾ ആരാധനയ്ക്ക് സംബന്ധിച്ചു കൊണ്ടിരുന്ന സഭയിൽ നിന്ന് അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള ഒരു സഭയിലേക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹം ആരാധനയ്ക്ക് പോയി തുടങ്ങി. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അടക്കാൻ തൊട്ടടുത്ത സഭക്കാർ ചുമല കൊടുത്തില്ല. പഴയ സഭ ദീർഘവർഷങ്ങൾ ആരാധിച്ചു വന്ന സഭ, അത് കുറച്ച് ദൂരെയാണ്. അവരും കൈയൊഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അവിടെ ആരാധനയ്ക്ക് വരുന്നില്ല എന്ന കാരണത്താൽ കൈയൊഴിഞ്ഞു. ഒടുവിൽ ആ ദേശത്തുള്ള ഒരു മനസ്സലിവുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ സഭയിൽ അദ്ദേഹം പോയിട്ടില്ല, ഇവരുടെ നിസ്സഹായാവസ്ഥ കണ്ട് അദ്ദേഹത്തിൻ്റെ സെമിത്തേരിയിൽ ഈ മനുഷ്യനെ അടക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൾ പോയിക്കൊണ്ടിരുന്ന സഭയുണ്ട്. അവൾ ആവശ്യപ്പെട്ടു ആ സഭയിലെ ദൈവദാസന്മാരോട്, കമ്മിറ്റിയോട്, എൻ്റെ പിതാവ് മരിച്ചു, പിതാവിൻ്റെ ഭൗമശരീരം അടക്കം ചെയ്യണം. അവരും കൈമലർത്തി. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയുക, ഏതെങ്കിലും ഒരു സഭയിൽ നിങ്ങൾ നിലനിൽക്കണം. സഭ വിട്ട് മറ്റെവിടെയും ആരാധനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ സഭയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കയില്ല എന്നുള്ള കാര്യം പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാൻ സന്തോഷത്തോടെ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ദൈവത്തിൻ്റെ ഇതര നാമങ്ങൾ എന്നുള്ളതാണ്. തൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, അല്ല, ദൈവത്തിന് ഒത്തിരി നാമങ്ങളൊന്നുമില്ല, തൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില നാമങ്ങൾ, ചിലത് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് നമുക്കൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. 46-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, 46-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, ആ അത് തന്നെ. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. മതി, സൈന്യങ്ങളുടെ യഹോവ, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, ലോർഡ് ഓഫ് ഹോസ്റ്റ്, HOSTS, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. എബ്രായ ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് യഹോവ ശാബോത്ത്. യഹോവ ശാബോത്ത്, SABOATH, ശാബോത്ത്, സൈന്യങ്ങളുടെ യഹോവ. അപ്പം നമ്മുടെ ദൈവത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അവൻ സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. എന്താ അങ്ങനെ പ്രതിപാദിക്കാൻ കാരണം? യഹോവ ശാബോത്ത് എന്ന് പറയാനുള്ള കാര്യമെന്നാ? ദൈവവചനം പഠിച്ചാൽ നമുക്ക് പല ഭാഗങ്ങളിലും കാണുവാൻ കഴിയും, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ സൈന്യങ്ങളുടെ യഹോവ, യഹോവ ശാബോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം 24-ാം സങ്കീർത്തനം, നമ്മൾ ഈ ഹൗസ് വാമിംഗ് ടൈമിൽ
അതായത് വീട് പ്രതിഷ്ഠാ സമയത്ത് പാടുന്ന ഒരു സങ്കീർത്തനമായി 24-ാം സങ്കീർത്തനം. ആ 24-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചേ, ഒന്ന് മുതലുള്ള വാക്യൊന്ന് വായിച്ചേ. ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അതെ, അടുത്തത് സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതങ്ങൾ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും അവനുള്ള, വ്യാജത്തിന് മനസ്സുവെക്കാതെ കള്ളസത്യം പറയാതെയും ഇരിക്കുന്ന അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തിന് നീതിയും പ്രാപിച്ചു. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവൻ ഇവർ തന്നെ. അടുത്ത വാക്യം, വാതിലുകളെ നിങ്ങളുടെ തലകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ, ബലവാനും വീരനുമായ യഹോവ. അടുത്ത ഭാഗം, യുദ്ധവീരനായ യഹോവ തന്നെ, യഹോവ തന്നെ. നമ്മുടെ ദൈവമാരാ? അവൻ യുദ്ധവീരനായ ദൈവമാ. നമുക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് നാം സേവിക്കുന്ന ദൈവമാ. സ്തോത്രം. അതിനടുത്ത വാക്യം കൂടി ഒന്ന് വായിച്ചേ, അടുത്ത വാക്യം കൂടി. വാതിലുകളെ നിങ്ങളുടെ തലകളെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ, സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. മതി, നാം സേവിക്കുന്ന ദൈവം ആരാ? അവൻ യുദ്ധവീരനായ യഹോവയാ, സൈന്യങ്ങളുടെ യഹോവയാണ് അവൻ. അവന് സൈന്യങ്ങൾ ഉണ്ടോ? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമോ? തെളിവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ പിതാവിന്റെ അടുക്കൽ അനേക ദൂതന്മാരുണ്ട്, പല മടങ്ങ് ലഗ്യോൻ ദൂതന്മാർ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്, കോടാനുകോടി ദൂതന്മാരുടെ വൃന്ദങ്ങളിൽ സറാഫുകൾ, മീഖായേലും കൂട്ടരും, ഗബ്രിയേലും കൂട്ടരും, കെരൂബുകൾ, ജീവികൾ എന്നു വേണ്ട, അനേക വൃന്ദം ദൂതന്മാർ ദൈവസന്നിധിയിലുണ്ട്. നമുക്കും കാവലായി ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവർ നിങ്ങളുടെ സേവകാത്മാക്കളല്ലയോ? നമ്മെ സേവിപ്പാൻ, നമ്മെ ശുശ്രൂഷിപ്പാൻ ദൈവം തന്റെ ദൂതന്മാരെ ആക്കി വച്ചിട്ടുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമുക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട്. അവനാണ് യുദ്ധം ചെയ്യുന്നത്. ഒരിക്കലൊരു ദൈവദാസൻ സുവിശേഷാർത്ഥം ഒരു പ്രദേശത്തേക്ക് യാത്ര പോയി. രാത്രി അസമയമായി, അദ്ദേഹം ഒറ്റയ്ക്കാ പോയത്. മടങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ, എൻ്റെ ഭർത്താവിന് അവിടുന്ന് ഒരു
നല്ല ബുദ്ധി കൊടുക്കണം, നല്ല ബുദ്ധി കൊടുക്കണം. എന്തിനാന്നറിയാം? ശുശ്രൂഷയ്ക്ക് പോയ സ്ഥലത്തു നിന്ന് ഒരു സഹോദരനെ കൂടി ഈ അസമയത്ത് മടങ്ങി വരുമ്പോൾ കൂട്ടിന് വിളിച്ചോണ്ട് വരാൻ ഒരു നല്ല ബുദ്ധി കൊടുക്കണമെന്ന് ഈ ഭാര്യയായ സഹോദരി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏകദേശം രാത്രി 2 മണിയോടടുത്തു. ഇവൾ ജനാലയിൽ കൂടി പുറത്തേക്ക് സ്ട്രീറ്റിലേക്ക് തെരുവീതിയിലേക്ക് നോക്കി തൻ്റെ ഭർത്താവിൻ്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ തൻ്റെ ഭർത്താവ് ദൂരവേ നിന്ന് നടന്നു വരുന്ന കാഴ്ച ഇവൾ കണ്ടു. ഇവൾ ദൈവത്തെ കരമുയർത്തി സ്തുതിച്ചു. ദൈവമേ, എൻ്റെ ഭർത്താവിന് അവിടുന്ന് കൊടുത്ത നല്ല ബുദ്ധിക്കായി സ്തോത്രം. അതായത് പോയ സ്ഥലത്തു നിന്ന് ഒരു കൂട്ട് സഹോദരനെ കൂടെ വിളിച്ചുകൊണ്ട് ഒരുമിച്ച് ഇവർ രണ്ടുപേരും നടന്നു വരിക. അല്പം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ വാതുക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടു. തൻ്റെ ഭർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ ഈ സഹോദരി വാതിൽ തുറന്നു. തൻ്റെ ഭർത്താവ് അകത്തു കയറി. ഇവൾ വാതിലടയ്ക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചു, എന്താ നീ വാതിലടയ്ക്കാതിരിക്കുന്നത്? അവൾ പ്രതിവചിച്ചു, കൂടെ വന്ന സഹോദരൻ അകത്ത് കയറിയില്ലല്ലോ, അദ്ദേഹം കയറട്ടെ. ഇദ്ദേഹം ഈ ദൈവദാസൻ പറഞ്ഞു, എൻ്റെ കൂടെ സഹോദരനോ? ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ കൂടെ ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇവൾ പറഞ്ഞല്ല, നിങ്ങൾ രണ്ടു പേർ ദൂരവേ നടന്നു വരുന്ന കാഴ്ച ഞാൻ ഈ ജനാലയിൽ കൂടി കണ്ടതാ. ഇവർ ദൈവമക്കളായതുകൊണ്ട് അവർക്ക് കാര്യം പിടികിട്ടി. സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ ദൈവമൈതലേ, നിന്റെ സകല വഴികളിലും നീ പോകുന്ന ഇടങ്ങളിൽ നീ കയറുന്ന വാഹനത്തിൽ ഒക്കെ ദൈവം തൻ്റെ ദൂതന്മാരെ കാവലാക്കുന്നവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവവഴി വിട്ടുപോയാൽ ദൈവത്തിൻ്റെ ദൂതനൊന്നും കാവൽ നിൽക്കത്തില്ല കേട്ടോ. ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ വഴി വിട്ടുപോയാൽ ദൈവം കൂട്ടു നിൽക്കത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകാൽ നാം ഓർത്തുകൊള്ളണം. ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ ഒരിക്കലും ഇടവരല്ല. എൻ്റെ നടപ്പ് അവൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ദൈവം ആരാ? അവൻ സൈന്യവീരനായ യഹോവ, യുദ്ധവീരനായ യഹോവ. യുദ്ധം യഹോവയ്ക്കുള്ളതാണോ? അവൻ സൈന്യവീരനായ ദൈവമാണോ? ഒരിക്കൽ ആസ അബിയാവ് മരിച്ച ശേഷം അവൻ്റെ മകനായ ആസ രാജാവായി. ആസ രാജാവായി കഴിഞ്ഞപ്പോൾ കൂശിയർ ആസയോട് യുദ്ധത്തിന് വന്നു. കൂശിയർ അതായത് എത്യോപ്യക്കാർ. കൂശിയർ എന്ന് പറയുന്നത് എത്യോപ്യ. കൂശിയർ ആസയോട് യുദ്ധത്തിന് വന്നു. എങ്ങനെയാ, എത്ര പേരാ വന്നെന്നറിയോ? നമുക്ക് അതിന് വൃത്താന്തം 2:14 9 വാക്യം ഒന്ന് വായിച്ചു. അനന്തരം കൂശ്യനായ സേരഹ് 1,000,000 ആളും 300 രഥവും ഉള്ള ഒരു സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ടു. എത്ര പേരാ? 10,000,000 ആൾക്കാരുമായി.
300 രക്തമുള്ളവരുമായി. എത്യോപ്യർ, കൂശിയർ ആസായുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ നമുക്ക് ആസായുടെ ഭാഗത്തുള്ള ജനത്തെ ഒന്ന് നോക്കാം. അതിന്റെ ഏഴാമത്തെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആസയ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തവരായി 300,000 യഹൂദിയരും ചെറുപരിച എടുക്കുവാനും വില്ല് കുലയ്ക്കുവാനും പ്രാപ്തിയരായ 280,000 ബെന്യാമീരും ഉള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. 580,000 പേര്. ശത്രുക്കൾ എത്ര പേരാ? 1,000,000. 1,000,000 പേര് നേർ പകുതിയായി ഇവരുടെ ഭാഗത്തുള്ളത്. 580,000 പേര് യുദ്ധത്തിന് വന്നിരിക്കുക. ആസ നോക്കി, അവരുടെ ജനം വളരെയാ, ആയുധം ധരിച്ചവർ വളരെയാ, രഥങ്ങളുടെ എണ്ണം കൂടുതലാണ്, ഇവരോട് എങ്ങനെ യുദ്ധം ചെയ്യും? വ്യാകുലപ്പെട്ട് ആസ ദൈവസന്നിധിയിൽ അവൻ കാര്യം തുറന്നു പറഞ്ഞു. എന്നതാ ആസ പറഞ്ഞത്? അതിന്റെ 11-ാം വാക്യം വായിക്കാം. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ ദൈവവൈതലേ, ദൈവം മാത്രമാ. നിന്നെ സഹായിപ്പാൻ നിന്റെ കഷ്ടതയുടെ നടുവില്, പ്രതികൂലത്തിന്റെ നടുവില്, ക്ലേശത്തിന്റെ നടുവില് നിന്നെ സഹായിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് മറ്റാരുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ആമേൻ. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ദൈവം സഹായിച്ചോ? അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദിയുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. മതി. ആരാ യുദ്ധം ചെയ്തത്? യഹോവയായ ദൈവം. ദൈവം കൂശ്യരെ 1,000,000 ആൾക്കാരുമായി കടന്നു വന്ന കൂശ്യരെ യഹൂദിയരുടെ മുൻപിൽ, ആസായുടെ മുമ്പിൽ തോൽക്കുമാറാക്കാൻ കാരണം മറ്റൊന്നുമല്ല, അവൻ ദൈവ സന്നിധിയിൽ ഞരങ്ങി, അവൻ ദൈവത്തോട് തുറന്നു പറഞ്ഞു, ദൈവമേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടായാൽ നീ മാത്രമാണ് സഹായി. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ നാം ഇങ്ങനെ നിൽക്കുന്നത്? സ്തോത്രം. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയോ പണത്തിൻ്റെ വലിപ്പമോ കുടുംബശ്രേഷ്ഠതയോ ഒന്നുമല്ല കേട്ടോ. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് നാം നിൽക്കുന്നത്. ദൈവമക്കളെ, വിശുദ്ധിക്ക് വേണ്ടി നിൽപ്പാൻ നമുക്ക് കഴിയണം. ഈ നമുക്ക് പോരാട്ടമുള്ളത്, യുദ്ധമുള്ളത് ആരോടാന്നറിയാം? ആരോടാ? നമുക്ക് യുദ്ധമുള്ളത് ആരോടാ? വ്യക്തികളോടല്ല, ജഡരക്തങ്ങളോട് അല്ല. പിന്നെ ആരോടാ പോരാട്ടമുള്ളത്? വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിൻ്റെ അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. സ്തോത്രം. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, പ്രത്യുത പൈശാചിക ശക്തികളോടാണ്. പൈശാചിക ശക്തികളോട് നമുക്ക് പോരാട്ടമുള്ളത്. ആ പൈശാചിക ശക്തിയെ ജയിക്കണമെങ്കിൽ ഉയരത്തിലെ ആത്മബലം നമുക്കാവശ്യമാണ്.
ആമേൻ. പൈശാചിക ശക്തിയെ വെല്ലുവിളിക്കുന്ന, അതിനെ കവിയുന്ന ഒരാത്മശക്തി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ആമേൻ. ഒരിക്കൽ ഹെഫായുടെ പുത്രന്മാര് പിശാച് ബാധിച്ചവരിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ ചെന്നു. ഭൂതങ്ങളെ പുറത്താക്കാൻ ചെന്നു, യേശുവിൻ്റെ നാമമൊക്കെ പറഞ്ഞായിരിക്കാൻ ചെന്നത്. അവിടെ പിശാചുകളൊക്കെ ഈ ഭൂതം ബാധിച്ചവരെന്ത് ചെയ്യുന്നറിയോ, ഈ വന്നവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് നഗ്നരായി ഇവർ ഓടിപ്പോയെന്നാ, ഓടിപ്പോയി. ഭൂതം ഇറക്കാൻ ചെന്നതാ, ഭൂതം ഇറക്കാൻ ചെന്നതാ, ഒടുവിൽ നഗ്നരായി ഓടിപ്പോയി, ഓടിപ്പോയി. സ്തോത്രം. ആ പിശാചുക്കൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെയും ഞങ്ങൾക്കറിയാം, നിങ്ങൾ ആര് എന്ന് ചോദിച്ചുകൊണ്ട് ഈ പിശാചുക്കൾ ഇവരുടെ നേരെ ചാടി വീണത്. സ്തോത്രം. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ദൈവം നിനക്ക് തുണയായി കൂടിയിരിക്കത്തില്ല. ഒരിക്കലും ഒരു മനുഷ്യനെ അദ്ദേഹം പരിചയപ്പെടുത്തി ഒരു ലെറ്ററുമായി എൻ്റെ വീട്ടിലേക്ക് അയച്ചു. അദ്ദേഹം വീട്ടിൽ വന്നു, എം എ വറീസ് പാസ്റ്ററാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം ഒരു ലെറ്റർ എൻ്റെ കൈവശം തന്നു. ഞാൻ പൊട്ടിച്ച് വായിച്ചപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പാസ്റ്റർ ഇദ്ദേഹത്തിന് ചില വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് ചുമല കൊടുത്ത് പ്രാർത്ഥിക്കണം. ആ സമയത്ത് സുവിശേഷ വിരോധികൾ തലപൊക്കി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ വിഷയം? എൻ്റെ സഹോദരിയുടെ വിഷയമാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ വൈഫിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ കൂടെ പോട്ടെ പ്രാർത്ഥിക്കാനായിട്ട്. വൈഫ് ജന്മേദി സമ്മതിക്കത്തില്ല, ഇവിടെ ഇരിപ്പുണ്ട്, പോകരുത്, പരിചയമില്ലാത്തൊരു വ്യക്തി, അതുകൊണ്ട് അദ്ദേഹത്തിനോട് പോകരുത്, ഇവിടെ നിന്നങ്ങ് പ്രാർത്ഥിച്ചു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പുറത്തു വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കും. രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത്, ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കും. അങ്ങനെ സംഭവിക്കും കേട്ടോ, ഇല്ലെന്നുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കാം. ഇദ്ദേഹം സമ്മതിക്കത്തില്ല, പാസ്റ്റർ എൻ്റെ കൂടെ വന്നേ ഒക്കും. ഒടുവിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ കയറി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ രണ്ടിനാൻ ഞരങ്ങുന്നു. എൻ്റെ വൈഫ് ഒരു ഭാഗത്ത് പറയുന്നു പോകരുത്, ഇദ്ദേഹം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എന്താ ചെയ്യേണ്ടത്? ദൈവാത്മാവ് എനിക്കൊരു ദർശനം തന്നു, എന്നിട്ട് പറഞ്ഞു നീ പൊക്കോ, ഞാൻ അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വൈഫ് എൻ്റെ ജെസ്സിയുടെ അടുക്കൽ പറഞ്ഞു, ഞാൻ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു, ഞാൻ പോകുകയാണ്, പൊക്കോ. അങ്ങനെയാണേ ഒരു കൂട്ട് സഹോദരനെ കൂടെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു കൂട്ട് സഹോദരനെ കൂടെ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ബസ് കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി. വാതിക്കലെത്തിയപ്പോൾ ഒരു വ്യക്തി ആ വീടിൻ്റെ വാതിക്കൽ കാത്തു നിൽക്കുക, ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ദൈവം എനിക്ക് തന്ന വെളിപ്പാട് ഞാൻ ഓർത്തു. അദ്ദേഹം കൈനീട്ടി സ്തോത്രം പ്രീസലോടെന്ന് പറഞ്ഞ് നിൽക്കുക, എന്നിട്ടിങ്ങനെ പറയുകയാണ്, യക്ഷിയാണെന്നാണ് തോന്നുന്നത്, ആരോ ചെയ്തു വിട്ടതാണ്, ഒതുങ്ങുന്നില്ല, ആരോ ചെയ്തു വിട്ടതാണ്. ഞാൻ ഇദ്ദേഹത്തിന് കൈ കൊടുത്തേച്ച് പറഞ്ഞു, ആരോ ചെയ്തു വിട്ടതല്ല,
സ്വയം കയറ്റിയതാ. ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനൊന്ന് ഞെട്ടി. അകത്ത് കയറി ഞാൻ, അവരാദ്യം എനിക്ക് കുടിക്കാൻ ചായ തന്നു, കഴിക്കാൻ സ്നാക്സ് തന്നു. അത് കഴിച്ച ശേഷം അകത്തെ മുറിയിലേക്ക് എന്നെ ഇവർ കൊണ്ടുപോയി. കട്ടിലിൽ പുതപ്പ് ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി ഒരു സഹോദരി കിടക്കുക. അവൾ ഒതുങ്ങുന്നില്ല, ചുറ്റും ആൾക്കാർ അവളെ ബലമായി പിടിച്ചു കിടത്തിയിരിക്കുക. പൈശാചികം ബന്ധനത്തിൽ കിടക്കുന്ന സ്ത്രീ, ഞാൻ പറഞ്ഞു അവളെ വിടാൻ പറഞ്ഞു. അവർ കൈവിട്ടു, പ്രാർത്ഥിക്കാൻ പായിൽ ഇരുന്നു. എനിക്ക് കൈതന്ന് സ്വീകരിച്ച ആ ദൈവദാസനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞ അല്പം ഞാൻ അരഞ്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ച് 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 കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ണൊന്ന് തുറന്നോക്കി, ദൈവദാസനെ കണ്ടില്ല, അദ്ദേഹം സ്ഥലം വിട്ടു, കാര്യം പിടികിട്ടിയല്ലോ. ഒടുവിൽ പ്രാർത്ഥിച്ചു. ആ സഹോദരി ശാന്തമായി കിടക്കുന്ന കാഴ്ച കണ്ട് ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് മടങ്ങി. ഞാൻ ആ സംഭവം പറയാൻ കാര്യം, ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട് നാം എത്ര പൈശാചിക ശക്തിയോട് പൊരുതിയാലും അതിൻ്റെ മേൽ ജയമെടുക്കാൻ സാധ്യമല്ല. വിശുദ്ധിയോടെ നാം നിൽക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം ഇറങ്ങി വരും. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, നീ വിശുദ്ധിയോടെ നിൽക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാ. അവൻ സൈന്യവീരനായ യഹോവയാണ്, യുദ്ധവീരനായ ദൈവം. നാം യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കറിയാം എരിഹോ കോട്ട പിടിച്ചടക്കാൻ ഇസ്രായേൽ ജനം വന്ന് നിൽക്കുക. ദൈവം നമ്പരാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒറ്റയ്ക്ക് ചുറ്റും നടക്കണം. അവർ നടന്നു ഓരോ ദിവസം ഓരോ പ്രാവശ്യം ചുറ്റി. ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി. ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിച്ചതനുസരിച്ച് പുരോഹിതന്മാർ കാഹളം നീട്ടിയൂതി. ജനമെല്ലാം എന്ത് ചെയ്തു? ആർപ്പിട്ട്. ആർപ്പിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ചെന്ന്, ദൈവത്തെ സ്തുതിച്ചെന്ന്, ദൈവത്തെ സ്തുതിച്ചെന്ന്. പ്രിയ ദൈവമക്കളെ, യുദ്ധത്തിനായുധം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി സ്തോത്രങ്ങളാ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും? ആമിൻ. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടന്ന പൗലോസും ശീലാസും അർദ്ധരാത്രി അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും. ആമേൻ. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ ആരാ? യഹോവ ശബോത്ത്. യഹോവ ശബോത്ത്, ദൈവം നമ്മുടെ യുദ്ധവീരനാണ്. അവൻ സൈന്യങ്ങളുടെ യഹോവ. കണ്ണുകളടയ്ക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാ. നിന്റെ കുഞ്ഞിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാ. ആമിൻ. സ്തുതിക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനും തയ്യാറാകും. യുദ്ധക്കളത്തിലെത്തിയ ജനം ഞങ്ങളിൽ ആര് പോകട്ടെ എന്ന് പ്രവാചകന്റെ നേതൃത്വത്തിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, യഹൂദ മുന്നിൽ പോകട്ടെ, യഹൂദ മുന്നിൽ പോകട്ടെ. യഹൂദ എന്ന പേരിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതിക്കുന്നവൻ മുന്നിൽ പോയാൽ യുദ്ധത്തിൽ ജയമാ.
ആമേൻ. സ്തുതിക്കുന്നവൻ മുന്നിൽ പോയാൽ യുദ്ധത്തിൽ ജയമാ. ഇന്ന് പകൽ ഓർക്കുക, ദൈവത്തെ സ്തുതിപ്പാൻ നാം തയ്യാറായാൽ ദൈവമൈതലേ ജയം നിന്റെ ഭാഗത്താ. കാലുകൾ ആമത്തിനിട്ട് പൂട്ടപ്പെട്ട് കിടക്കുക, കൈകളിൽ ഇരുമ്പ് ചങ്ങല ബന്ധിക്കപ്പെട്ട് കിടക്കുക, ശരീരമാസകലം കോൽ കൊണ്ടുള്ള അടിയേറ്റ് മുറിഞ്ഞ് രക്തം ഒഴുകുകയാണ്. വേദന താങ്ങാൻ കഴിയുന്നില്ല, ശരീരം വേദനിക്കുകയാണ്. അതിൻ്റെ നടുവിലും അർദ്ധരാത്രിക്ക് അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ആമിൻ. സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം തയ്യാറാ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കും? ആമിൻ. സ്തുതി സ്തോത്രങ്ങൾ നിന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ. കൈകളെ തട്ടി ശക്തിയോടെ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഓ ഹുറമാരാമാനഗതിയ അർദ്ധരാതിമാന വൈടൽ പ്രവക്ഷി വൽമനെ ദുഗൽക്ക് ജാരുതിയ. ഓ ദൈവകരങ്ങളിലേക്ക് യഹോവ ശബോത്ത്, അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാ. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കോശി ഐസക് മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു ജോസഫ് ആശീർവാദവും പറഞ്ഞ് നമുക്ക് ഈ ആരാധന ഇവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങളെ അതിവാത്സല്യം ആശ്രയിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, കർത്തൃ ദിവസത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവെ ഞങ്ങൾക്കൊരവകാശം കൊണ്ട് ദൈവം നൽകി തന്നത് ഓർത്ത് കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ
ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവിടുന്ന് ആശ്വാസപ്രദനായി, അവിടെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി, അവിടെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമായി, സൈന്യങ്ങളുടെ യഹോവയായി വെളിപ്പെടുന്നത് ഓർന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ ഞങ്ങൾ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ അങ്ങ് ഞങ്ങളോടുകൂടെ ഉണ്ടല്ലോ കർത്താവേ സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് കർത്താവേ ഹല്ലേലൂയ ജയം നൽകി ഞങ്ങളെ ഹല്ലേലൂയ നടത്തുന്ന ദൈവമെന്ന് ഞങ്ങളെ വീണ്ടും കേൾപ്പിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ഭക്തന്മാരെ ദൈവം കരങ്ങളിലെടുത്തുവല്ലോ. കർത്താവേ സങ്കീർത്തനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ കർത്താവേ അങ്ങയുടെ ദാസൻ തോമസ് ഉടിപ്പാസിനെ ദൈവം ശക്തിയോടെ കരങ്ങളിലെടുത്തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അധികാരത്തോടെ ബലത്തോടെ വീണ്ടും നിർത്തിക്കൊള്ളുമാറാകണം. കുടുംബമായി കൃപയിൽ പൊതിഞ്ഞാട്ട് വചനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ തകവണ്ണം കർത്താവേ ഞങ്ങളുടെ വലിയൊരു ദാസൻ കർത്താവേ ഹല്ലേലൂയ എം എ വർഗീസ് പാസ്റ്ററെ കർത്താവ് കരങ്ങളിലെടുത്ത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കുടുംബമായി അനുഗ്രഹിച്ചാട് ദൈവസഭയ്ക്ക് ഹല്ലേലൂയ കർത്താവേ ആവശ്യമായ ദൂതുകൾ വിടുതലുകൾ ഹല്ലേലൂയ അവിടുന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയിലൂടെ പകർന്ന് ജനത്തെ അനുഗ്രഹത്തോടെ നടത്തിയാടെന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാർക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ജനത്തിനായി ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാത്ര പുറപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരുടെ മടക്കി യാത്രയിൽ ദൈവം കാക്കണമേ, അവർ പാലിക്കണമേ. തുറന്ന് കർത്താവേ ഹല്ലേലൂയ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ ഹോസ്പിറ്റലിലേക്ക് സർജറിക്കായി കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ പലവിധമായ പ്രയാസങ്ങളോടെ കർത്താവേ ഇന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ അവരുടെ എല്ലാം ആവശ്യമേൽ ദൈവം മനസ്സറിയണമേ, ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുതുതായി കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്രിയ ശ്യാമിനെ കർത്താവേ ഹല്ലേലൂയ അവരുടെ കുടുംബജീവിതത്തെ ദൈവ കുടുംബമായി അനുഗ്രഹിച്ച് മാനിക്കണമേ, സഹായിക്കണമേ. ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു കുടുംബമാക്കി ദൈവം തീർത്ഥാടന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയുന്ന കർത്താവേ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് ബലപ്പെടുത്തണം, സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥന കടതോർത്ത സ്തോത്രം. കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ ഹല്ലുല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ ദൈവമേ ഉപവാസങ്ങൾ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴ് താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ കരങ്ങളെ ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുവാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതാവും നമ്മുടെ കർത്താവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മ നാം എല്ലാവരോടും ഹല്ലേലൂയ മൂലവും പാടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോൾ ഹല്ലേലൂയ ഐശ്വര്യമായ ദൈവജനം ശുശ്രൂഷ കർത്താവിൻ്റെ വിലയദാസനോടും കുടുംബത്തോടും കൂടെ ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ഉണ്ടായിരിക്കും മാറാട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇന്ന് വൈകിട്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയാണ്. കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കുന്നതായിരിക്കും. പാസ്റ്റർ ജേക്കബ് നേശമണി ആയിരിക്കും ഇന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി എത്തിച്ചേരുക. ഇപ്പോൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.